يا مطلب الحاجات عبد القادر يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا بهمان غلي പരിശുദ്ധ റബീഉൽ ആഖറിൻ്റെ ഏറ്റവും പുണ്യമുള്ള ദിനരാത്രങ്ങളിൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെയും താജുൽ ഉലമ ഉള്ളാളത്ത് തങ്ങളുപ്പാപ്പ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന കുഞ്ഞുമോൻ ഫൈസി തുടങ്ങി ഒട്ടേറെ മഹാന്മാരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഉറൂസ് മുബാറക്കുകൾ നടക്കുന്ന സമയമാണ്. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവേ അവരുടെയൊക്കെ മദത് കൊണ്ട് ഞങ്ങൾക്ക് നീ കാവലാകണേ അള്ളാഹ്. അതിൻ്റെ അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കി തരണേ അള്ളാഹ്. ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും ബന്ധുക്കളിലും പലരും പലവിധ രോഗമുള്ളവരുണ്ട്. ക്യാൻസർ ഉൾപ്പെടെ വിഷമമുള്ള രോഗം നീ ശിഫ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് വിശ്രമിക്കുന്ന കല്ലൂരി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ സ്മരണ കൂടി നിലനിർത്തുന്നതാണ് ഈ സ്ഥാപനം. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ പാരത്രിക ജീവിതം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഭാര്യയും മക്കളും മരുമക്കളും ശിഷ്യന്മാരും മക്കളെ മക്കളും മുഹബ്ബീങ്ങളുമായ ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും. ഈ സഭ എല്ലാ മാസവും ബായാർ തങ്ങളവരുടെ ദുആഇന് സാക്ഷിയായി കാത്തു നിൽക്കുന്നവരാണ്. തങ്ങളെത്തുന്നത് വരെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ആരൊക്കെയോ വരാണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ അങ്ങനെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ടവർക്ക് വേണ്ടിയാണ് മുന്നിലെ കസേര ബാക്കി വെച്ചതെങ്കിൽ ഒരു വന്നോട്ടെ, അല്ലെങ്കിലോ നിങ്ങളൊക്കെ കയറിയിരുന്നാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അപ്പൊ നാളുകളെ വന്ന് തന്നെ അയാൾക്ക് പിരിഞ്ഞു പോയതല്ലേ അല്ലേ? ഇപ്പൊ നമ്മള് തമ്മിലൊരു റാഹത്തിലും ലോകത്തിലും ഇങ്ങനെ പോണ ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങളെ നമ്മളെ അകന്ന് നിൽക്കേണ്ട യാതൊരു കാര്യമല്ല. നിങ്ങളിങ്ങനെ മുന്നിലിരുന്ന് സ്വലാത്തി എല്ലിട്ടും ദ്വാക്ക് ആമീം പറഞ്ഞും കൊണ്ടും ഒക്കെ ഇങ്ങനെ ഉഷാറാക്കുമ്പോഴല്ലേ നമ്മക്ക് അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടായാലും. ഇടക്ക് ഓരോരോ കസേര ഒഴിവാക്കിയിരിക്കരുത്. കാരണം ബാക്കിൽ നിന്ന് പിന്നെ വരുന്ന ആൾക്കാർ ആ കസേരയ്ക്ക് വരൂല. വാടക അതിന് കൊടുക്കും വേണ്ടി വരും, കസേര ബാക്കിയായിരുന്നു. അങ്ങനെയുള്ള സ്വഫ് ഫുള്ളാക്കിയാണ് ഇരിക്കുക. എന്നിട്ട് ഒഴിവൊക്കെ ബാക്കിൽ. ഇനി വരുന്നവർക്ക് ആരും നോക്കാതെ അവിടെ ഇരിക്കാൻ പറ്റണം. നല്ല നാട്ടുകാർ വേറെ ഇവിടെ എത്ര നേരം പറയാം. കാരണം പറഞ്ഞവരനുസരണമുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു സന്തോഷം. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ, അള്ളാഹു റാഹത്ത് തരുമാറാവട്ടെ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന തൗഹീദിൽ ഉറച്ചു നിന്നവർക്ക് മാത്രമാണ് സ്വർഗവാതിൽ തുറക്കപ്പെടുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ദീനി ജീവിതം ചിട്ടപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നത്. ഏതെങ്കിലും രൂപത്തിൽ അള്ളണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഓ മുസ്ലിമാവുക.
ഈ പ്രപഞ്ചം ഈ കാണുന്ന ഇതെല്ലാം കൂടി സൃഷ്ടിച്ച ഒരാളുണ്ട് എന്ന് അറിയാത്തവരാരുമില്ല. പക്ഷെ ആ അറിയുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണോ, അതാണ് പിഴവില്ലാത്ത അറിവ്. അപ്പൊ മുത്ത് നബിയാണ് അള്ളാഹുവുമായി നമ്മെ അടുപ്പിക്കുന്ന അഖ്റബു വസീലത്തിൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് നമ്മെ ചേർക്കുന്ന, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയ വസീല അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിയൽ എളുപ്പമാകും. മുത്ത് നബിയെ മഹബ്ബത്ത് വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കൽ എളുപ്പമാകും. മുത്ത് നബിയെ അറിയാത്തവരും മുത്ത് നബിയെ ദേഷ്യപ്പെട്ടവരും അവർക്ക് അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ആദ്യം നമ്മുടെ കൊച്ചുമക്കൾക്കെല്ലാം ഒരു വാജിബിൻ അലൽ മുസ്ലിമി, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായ കാര്യത്തിൽ ആദ്യത്തേത് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയല. അതാണല്ലോ കൊച്ചു കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മടിത്തട്ടിൽ ഇരുന്ന് ഉമ്മയുടെ മുലപ്പാലിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പഠിപ്പിക്കും, അല്ലാ അല്ലാ അല്ലാഹു നമ്മുടെ റബ്ബാണ്, അല്ലാഹു നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുമ്പോൾ തന്നെ വെറും പേര് ചേർത്തല്ല പഠിക്കുന്നത്, ആ പേരിനൊപ്പം സിന്ദാബാദ് എന്ന സ്വലാത്ത് ചേർത്തുകൊണ്ടാണ് മുസ്ലിം ലോകം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പൊ അല്ലാഹ് എന്നതിലേക്ക് അടുക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് ഖുർആൻ. നിങ്ങൾ അത്തിയാഹ് അത്തിയാഹുർ റസൂൽ, മുത്ത് നബിക്കും അള്ളാഹ്ക്കും വഴിപ്പെടുക. മുത്ത് നബിയെ മഹബ്ബത്ത് വെച്ചോ അത് അള്ളാഹിനെ മഹബ്ബത്ത് വെക്കലാകും. ഈ അടിത്തറ പഠിപ്പിച്ച് നിലനിർത്തുകയാണ് ഈ നൂറുൽ ഹുദ അറബി കോളേജും മറ്റു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നത്. അൽഹംദുലില്ലാ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഇന്ന് അറിയപ്പെട്ട ബായാർ തങ്ങൾ അവർകൾ എല്ലാ മാസവും ഇവിടെ വന്ന് നമുക്ക് ദുആ ചെയ്ത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആത്മീയ ലോകം, ആത്മീയമായ നമ്മുടെ രംഗം പരിശുദ്ധമാക്കി തരുന്നതിനാവശ്യമായത് ചെയ്യുമ്പോൾ, ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾക്കിത് നല്ലൊരു ഭാഗ്യമാണ്. അള്ളാഹു തആല സയ്യിദന്മാർ മഹാന്മാരോടൊപ്പം അള്ളാഹു സുഖലോക സ്വർഗത്തിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു സംഭവം പറഞ്ഞു തുടങ്ങാം ഞാൻ. വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ ഭരണഘടനയാണ്. ആ ഖുർആനിനെ അള്ളാഹു തആല നൽകിയത് അറബി ഭാഷയിലാണ്. ആ ഭാഷയിൽ മാത്രമേ അതിൻ്റെ പാരായണം പാടുള്ളൂ. അറബി ഭാഷയിൽ അള്ളാഹു തആല നൽകിയിരിക്കുന്ന വിശുദ്ധ ഖുർആനിനെ മറ്റൊരു വേൾഡ് ഭാഷയായ ഇംഗ്ലീഷിലേക്ക് ആദ്യമായി മൊഴിമാറ്റം നടത്തിയ ആൾ യൂറോപ്പിലെ ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതനായ മിസ്റ്റർ മാൻഡ്യൂക്ക് പിക്തൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുൻവശത്ത് ഒരു ചെറിയ വീടാണ്. ആ വീട്ടിൽ നിന്ന് ഒരു ബഹളം കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ബഹളം ഒരു കരച്ചിലായി. അങ്ങനെ വല്ലാത്തൊരു കരച്ചിൽ കേട്ടപ്പോ ഞാൻ എൻ്റെ ഫ്ളാറ്റിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുതമുള്ള കാഴ്ച കാണുകയാണ്. എന്താ കാഴ്ച? നല്ലൊരു ചെറുപ്പക്കാരനെ ഒരു പ്രായമുള്ള ആൾ ചീത്ത പറയുന്നു, അടിക്കുന്നു.
ചീത്ത പറയുന്നു, അടിക്കുന്നു. ഈ വയസ്സൻ ഈ ചെറുപ്പക്കാരനെ അടിച്ചിട്ട് ആ കുട്ടി ഒന്നും തിരിച്ചു മറുപടി പറയുന്നില്ല. ആ കുട്ടി ഒന്ന് തള്ളിയാൽ ആ പ്രായമുള്ള ആള് വീണുപോകും, പക്ഷെ ആ കുട്ടി ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടു നിന്നപ്പോ എനിക്ക് അത്ഭുതമായി. പക്ഷെ യൂറോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു വയസ്സൻ ഒരു ചെറുപ്പക്കാരനെ അടിച്ചിട്ട് തിരിച്ചടിക്കാതിരിക്കൽ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് മറുപടി പറയാതിരിക്കൽ. അപ്പൊ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് താഴെ വന്ന് ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല മോനെ എന്താ സംഭവം? അപ്പൊ ആ കുട്ടി പറഞ്ഞു, പിത്തൽ സാർ, ഞാൻ ഈ വയസ്സായ ആളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു പണമിടപാട് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന ഡേറ്റിന് കൊടുക്കാമെന്ന് കരാറ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കരാറ് പ്രകാരമുള്ള ദിവസം എത്തി, എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ കാര്യം സംസാരിക്കാൻ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ അയാൾ എന്നെ ചീത്ത പറഞ്ഞു, അയാൾ എന്നെ ആക്ഷേപിച്ചു. ഇനിയിപ്പോ അദ്ദേഹത്തോട് വീണ്ടും ഒരു അവധി നീട്ടി പറഞ്ഞ് കരാറ് പുതുക്കാൻ നോക്കുമ്പോൾ എന്ന് കൊടുക്കാൻ കഴിയും എന്നതിനെ പറ്റി പറയാൻ എനിക്കൊരു നിശ്ചയം ലഭിക്കുന്നില്ല. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഇയാൾ എന്നെ അടിക്കുകയാണ്. അപ്പോ പിത്തൽ സാർ ചോദിച്ചു, മോനെ നീ നല്ലൊരു യുവാവല്ലടാ, നീ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, അടികൊള്ളുന്നതിനും ഒരു കണക്കില്ലേ? ചീത്ത വാക്ക് പറഞ്ഞാൽ ഇത് കേൾക്കുന്നതിനും ഒരു ഒരു പരിധിയില്ലേ? നീ ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ എന്തേ? അപ്പൊ പിത്തൽ സാർ പറയുകയാണ്, ഞാനത് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. എന്തേ? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പിത്തൽ സാർ, ഞാൻ വിശ്വസിച്ച് അംഗീകരിച്ച് ആദരിച്ച് മഹബത്ത് വെക്കുന്ന എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, കരാറ് പറഞ്ഞാൽ അത് പാലിക്കണം. ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരു കരാറ് പറഞ്ഞാൽ അതൊരു അമ്നും അമാനത്തുമാണ്, അത് നിങ്ങൾ നടപ്പാക്കിയിരിക്കണം. ഇദ്ദേഹത്തോട് എഴുതിയ കരാറ് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാനൊരു തെറ്റുകാരനാണ്. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അതിലൊരു കൃത്യനിഷ്ഠയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കണം. എന്നാൽ ഇദ്ദേഹവുമായുള്ള പണമിടപാടിൽ അതും എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ രണ്ട് തെറ്റ് ഒരുമിച്ച് ചെയ്തു നിൽക്കുന്ന ആളാണ് ഞാൻ. ഇനി അതിന്റെ പേരിൽ എന്നെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഈ വയസ്സനോട് ഞാൻ മറുപടി പറയുകയും അദ്ദേഹം അടിക്കുന്നതിന് തിരിച്ചടിക്കുകയും ചെയ്തുകൊണ്ട് മൂന്നാമതൊരു തെറ്റും കൂടി ചെയ്യേണ്ടി വന്നാൽ നാളെ ആഖിറത്തിൽ വരുമ്പോൾ എനിക്കെന്റെ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കണ്ടേ? എനിക്ക് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. യാ റബ്ബ്, പിത്തൽ സാർ പറയുകയാണ്, യൂറോപ്പിന്റെ തെരുവീതിയിൽ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ 1400 കൊല്ലം മുമ്പ് അറേബ്യൻ മലരാരണ്യത്തിൽ ജീവിച്ച ഒരു പ്രവാചകൻ ഇത്രയധികം സ്വാധീനിക്കുന്നുവെങ്കിൽ ആരായിരിക്കും ആ മുഹമ്മദ് നബി? ഞാൻ എന്റെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തി മുഹമ്മദ് നബിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ മുഹമ്മദ് നബിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടു, ഗ്രന്ഥങ്ങൾ പരതി, ഞാൻ എനിക്ക് കിട്ടാവുന്ന എല്ലാ വഴികളും സ്വീകരിച്ച് പഠിച്ചു പഠിച്ചു പഠിച്ചു. എന്റെ പഠനം മുന്നോട്ട് പോയി പോയി ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബിയെ അറിഞ്ഞ് അറിഞ്ഞ് പോകുന്തോറും എന്റെ മനസ്സിന് പരിവർത്തനം വന്ന് 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 ഞാൻ അറിയാതെ എന്റെ പേര് ഞാൻ മാറ്റിക്കഴിഞ്ഞു. അദ്ദേഹമാണ് മുഹമ്മദ് മാൻഡ്രിയോക് പിക്തൽ എന്ന മഹാൻ. അദ്ദേഹം പറയുന്നു, എങ്കിൽ ഈ പ്രവാചകനെയും ഈ ഖുർആനിനെയും യൂറോപ്പ് അറിയണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യണം എന്ന താല്പര്യം വന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ
മുഹമ്മദ് പിത്തൽ എന്ന് പറയുന്ന മഹാൻ. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ ബുദ്ധിമാനും തൻ്റെടിയുമായ പിത്തൽ സാർ, ഇംഗ്ലീഷിലേക്ക് ഖുർആൻ മൊഴിമാറ്റം നടത്താൻ മാത്രം കഴിവുള്ള അദ്ദേഹത്തിൻ്റെ മനപരിവർത്തനത്തിന് കാരണമായത്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന പേര് സ്വീകരിക്കാൻ കാരണമായത് കോടീശ്വരന്റെ പണം കൊണ്ടല്ല, ഒരു വലിയ പണ്ഡിതന്റെ സാന്നിധ്യം കൊണ്ടല്ല, ഒരു വലിയ മഹൽ വ്യക്തിത്വത്തിന്റെ അംഗീകാരം കൊണ്ടല്ല, മറിച്ച് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കൂലിത്തൊഴിലാളി അദ്ദേഹത്തിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീനിൽ അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം, അദ്ദേഹത്തിന്റെ ആദർശത്തിലെ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാട്, അത് കണ്ടപ്പോൾ പടച്ചവനെ, 1400 കഴിഞ്ഞിട്ടും യൂറോപ്പിന്റെ തെരുവീതിയിൽ ആ മുഹമ്മദ് നബിയെ ഇത്രയധികം മഹബ്ബത്ത് വെച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനോ ആരായിരിക്കും ആ നബി, ഞാൻ പഠിക്കാൻ നിർബന്ധിതനായി എന്ന് പിത്തൽ സാർ പറഞ്ഞില്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഏറ്റുമുട്ടൽ വരുന്ന എത്ര രംഗമുണ്ട്! നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളും നമ്മുടേതായ സ്വന്തം താല്പര്യങ്ങളും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളും റസൂലുള്ളാഹിയുടെ സുന്നത്തുകളും ദീനിന്റെ ഫറളുകളും നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് രംഗങ്ങൾ, നമ്മളും ദീനുമായി ഏറ്റുമുട്ടൽ വരുന്ന പല രംഗങ്ങളുമുണ്ട്. ആ ഏറ്റുമുട്ടലിന്റെ രംഗങ്ങളിലെല്ലാം നാം നമ്മുടെ ഇച്ഛക്ക് വഴിപ്പെട്ടോ അതോ മുത്ത് നബിക്ക് വഴിപ്പെട്ടോ, നാം നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛക്കനുസരിച്ച് നീങ്ങിയോ അതല്ല ഖുർആനികമായ വിശ്വാസത്തിലേക്ക് നീങ്ങിയോ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊക്കെയുള്ള കുറവ് എന്താണെന്ന് ചോദിച്ചാൽ, മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. നമ്മുടെ വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി, ബെഡ്റൂമിൽ ഒരു ഫാന്, നമ്മുടെ ഡൈനിങ് ഹാളിൽ ഒരു ഫാന്, അതൊക്കെ ഫാൻ കറങ്ങുന്നുണ്ട്, അതൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു, ബൾബും ട്യൂബും മിക്സിയും ഒക്കെ ഉണ്ട്, മീറ്ററിൽ കരണ്ടും ഉണ്ട്, പക്ഷേ ഒരൊറ്റ സ്വിച്ച് ഓൺ ചെയ്താലും ഫാൻ കറങ്ങണില്ല, ബൾബ് കത്തണില്ല, ട്യൂബ് കത്തണില്ല, പിന്നെ ആ കരണ്ട് കൊണ്ട് എന്താ കാര്യം? ഇലക്ട്രിക് ഓഫീസിലൊക്കെ വിളിച്ചു, ഏയ് അവിടെ കറണ്ട് ഉണ്ടല്ലോ, നിങ്ങളെ മീറ്ററിലെ കറണ്ട് ഉണ്ടല്ലോ, മീറ്ററിലുണ്ട്, ബൾബ് കത്തണ്ടേ? ഈ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും നിലനിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഈമാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മീറ്റർ? അത് നമ്മുടെ 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 കൽബാണ്, നമ്മുടെ ഫുആദാണ്, നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ ഹൃദയം, അവിടെയാണ് ഈമാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതല്ലേ? നമ്മുടെ കൽബ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഒരു വാഹനമായി സങ്കല്പിച്ചാൽ, നമ്മുടെ ശരീരത്തെ ഒരു വണ്ടിയായി സങ്കല്പിച്ചാൽ, ഭൂമി നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡാണ്, ഭൂമിയെ ഒരു റോഡായും നമ്മുടെ ശരീരത്തെ ഒരു വാഹനമായും സങ്കല്പിച്ചാൽ, ഈ വാഹനത്തെ അപകടപ്പെടാതെ ഓട്ടിക്കൊണ്ടു പോകാനുള്ള ഡ്രൈവർ അത് നമ്മുടെ കൽബാണ്. ശരീരത്തിൽ കയ്യും കാലും കണ്ണും മൂക്കും തലയും എല്ലാം കൂടി കൂടിയിട്ട് ഇതൊരു വലിയ വാഹനമാണ്. ഈ വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടു പോകുമ്പോൾ അപ്പുറവും ഇപ്പുറവും തട്ടാതെ മുട്ടാതെ കൂട്ടിമുട്ടി അപകടം വരാതെ, അടുത്ത സിഗ്നൽ വരുമ്പോൾ നാല് ഭാഗത്തുനിന്നും വാഹനം വരികയാണ്, അപ്പുറത്തുനിന്ന് വരുന്നത് ഒരു പുതിയ വാഹനം, അപ്പുറത്തുനിന്ന് വരുന്നത് ഒരു പഴയ വാഹനം, അപ്പുറത്തുനിന്ന് വരുന്നത് ഒരു ജെ സി ബി, ഇപ്പുറത്തുനിന്ന് വരുന്നത് ബൈക്ക്, അപ്പുറത്ത് അങ്ങനെ നാലും കൂടിയ സിഗ്നലിലേക്ക് നമ്മളെ വണ്ടി ചെല്ലുമ്പോൾ അപകടപ്പെടാതെ ആ വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ഡ്രൈവർ കാണിക്കുന്ന ശുഷ്കാന്തി. എന്നാൽ നമ്മുടെ ശരീരമാകുന്ന ഈ വാഹനം, അത് നമ്മുടെ വീട്ടിലും വീട്ടിന്റെ അകത്തും പുറത്തും എവിടെയും നമ്മെ നരകമാകുന്ന കുണ്ടിലേക്ക് അപകടപ്പെടുത്താൻ ധാരാളം ദുഷ്ശക്തികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, അപകടപ്പെടാതെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ഡ്രൈവർ അത് നമ്മുടെ കൽബാണ്. ആ കൽബാകുന്ന മീറ്ററിൽ വെച്ചിരിക്കുന്ന കരണ്ടാകുന്ന ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
واشهد ان محمد رسول الله. ഈമാൻ ആകുന്ന കരണ്ട് നമ്മളെ കൽബാകുന്ന മീറ്ററിൽ എത്തി റെഡിയാണ്. നമ്മളൊക്കെ ഈമാനുള്ളവരാ, അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? നമ്മുടെ കണ്ണുകൊണ്ട് ഒരു ഹറാമായ കാര്യം കാണേണ്ട രംഗം വന്നു, ഹറാമ് കാണുകയാണ്. എന്നാൽ നമ്മളെ കൽബാകുന്ന മീറ്ററിൽ നിന്ന് ഈമാൻ കണ്ണിലേക്ക് വന്നിട്ട് ആ ഹറാമ് കാണണ്ട, ഞാൻ കണ്ണ് ചിമ്മട്ടെ എന്ന് നമുക്ക് തോന്നിയോ? നമ്മളെ നാവ് കൊണ്ട് ഒരു ഗീബത്തോ നമീമത്തോ കള്ളത്തരമോ ഏ ചെയ്യേണ്ട പറയേണ്ട ഒരു രംഗം വന്നു, അതിങ്ങനെ പറയേണ്ട രംഗം വരുമ്പോ ഗീബത്ത് ഇങ്ങനെ പറയാൻ, നമീമത്ത് ഇങ്ങനെ പറയാൻ, കള്ളത്തരം ഇങ്ങനെ പറയാൻ, നമ്മുടെ നാവിൽ ഇഷ്ടം പോലെ സൗകര്യം ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മുടെ കൽബാകുന്ന മീറ്ററിലുള്ള ഈമാൻ നമ്മുടെ നാവിലേക്ക് വന്നിട്ട് പറയണ്ട എന്ന് പറഞ്ഞോ? അതല്ല പറഞ്ഞോ? എന്താ ചെയ്തത്? മീറ്ററിൽ കരണ്ടുണ്ട്, നാവിലേക്ക് വന്നോ? നമ്മുടെ അടുത്തിരുന്നിട്ട് ഒരാളങ്ങനെ കളവ് പറയാണ്, ഹീബത്ത് പറയാണ്, നമ്മളോ? നമ്മളപ്പ ഇങ്ങനെ കേട്ടുകൊടുത്തു. എന്ത്? ചെവിയിലേക്ക് ഈമാൻ വരുന്നില്ല. നമ്മൾ പറഞ്ഞു, നാവിലേക്ക് ഈമാൻ വരുന്നില്ല. നമ്മൾ കണ്ടു, കണ്ണിലേക്ക് ഈമാൻ വരുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വന്നോ? മീറ്ററിൽ കരണ്ടുണ്ട്, പക്ഷെ ബൾബ് കത്തണ്ടേ? മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങണ്ടേ? അതില്ലാതെ കരണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹബീബുന മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീനിനെ പകർത്തിയെടുത്തിരിക്കുന്ന സ്വഹാബാക്കൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈമാനിനെ അവർ കാത്തു സൂക്ഷിച്ചു പോന്ന ഒരു ബഹുമതി, ഒരു ആദരവ്. അത് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. വാപ്പയും സ്വഹാബി, മകനും സ്വഹാബി, അങ്ങനെയുള്ള ഒരു പ്രമുഖ ചരിത്രത്തിലുള്ള സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറയുകയാണ്, എന്റെ കൊച്ചുനാളിൽ ചെറിയ കുഞ്ഞാകുമ്പോൾ എന്നെ എന്റെ വാപ്പ മുത്തുനബിയുടെ സദസ്സിലേക്ക് കൊണ്ടുപോയി. ഞാൻ നബി തങ്ങളെ അടുത്തെത്തുമ്പോൾ അവിടെ സഭയിൽ കുറെ പേരിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അബീ ഹുറൈറ തങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുത്തുനബിയുടെ അടുത്തിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്തി കലിമ ചൊല്ലി ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി എന്റെ കൊച്ചുനാളിൽ തന്നെ ഷഹാദത്തി കലിമയ്ക്ക് ചൊല്ലി തന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട വലത്തെ കൈ എന്നിലേക്ക് നീട്ടിത്തന്നു. മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട കൈ എന്നിലേക്ക് നീട്ടിയപ്പോൾ ഞാൻ എന്റെ കൈ മുത്തുനബിയുടെ കൈയിലേക്ക് വെച്ചു. എന്റെ വാപ്പ എന്നെ സഹായിച്ചു. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൈയിലേക്ക് ഞാൻ എന്റെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ ആ സ്വഹാബി പറയുകയാണ്, മുത്തുനബിയുടെ കൈയിലേക്ക് എന്റെ കൈ വെച്ചപ്പോഴേക്കും എന്റെ കൈയിന് വല്ലാത്തൊരു തണുപ്പ്, വല്ലാത്തൊരു കുളിര്, വല്ലാത്തൊരു അനുഭൂതി. എന്റെ മനസ്സാകെ മാറിയതുപോലെ, എന്റെ ശരീരത്തിനാകെ മാറ്റം വന്നതുപോലെ, ഞാൻ എന്തൊന്നില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചതുപോലെ എന്റെ ശരീരവും മനസ്സുമൊക്കെ വല്ലാത്തൊരു പരിവർത്തനമായി. ഞാൻ മുത്തുനബിയുടെ അടുത്ത് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. ഓ, അവരുടെ ഒരു ഭാഗ്യം നോക്ക് നിങ്ങൾ. കൈ റസൂലുള്ളാന്റെ കയ്യിൽ വെച്ചിട്ട് അടുത്ത് ചാരി ഇരുന്നിട്ട് മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം അല്ലാഹുവേ നാളെ ആഖിറത്തിലെങ്കിലും ഞങ്ങൾക്കും തരണേ അല്ലാഹ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബിയുടെ കയ്യിലേക്ക് എന്റെ കൈ വെച്ചപ്പോ എനിക്കുണ്ടായ ആ സന്തോഷവും അനുഭൂതിയും കാരണം
ഞാൻ കൈ വേഗത്തിൽ എടുത്തില്ല, നബി തങ്ങൾ കൈ വലിച്ചതും ഇല്ല. മുത്തുനബിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഹദീസിലൊക്കെ കാണാം. ഒരാൾക്ക് മുസാഫത്ത് ചെയ്യാൻ വേണ്ടി കൈ കൊടുത്താൽ നബി തങ്ങൾ പെട്ടെന്ന് കൈ വലിക്കൂല. പിന്നെയോ അയാളുടെ ഒരു ആവശ്യം കഴിയട്ടെ, നബി തങ്ങൾ അങ്ങനെ ഒന്ന് കാത്തു നിൽക്കും. അതാണ് മുത്തുനബിയുടെ ഒരു പ്രകൃതി. ഒരാളോട് ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ നബി തങ്ങൾ ഒന്ന് പറഞ്ഞ്, രണ്ടാമത് ഒന്നുകൂടി പറഞ്ഞ്, മൂന്നാമത് ഒന്നുകൂടി പറഞ്ഞ് അത് നല്ല പോലെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കും. അതാണ് റസൂലുള്ളാഹിയുടെ പ്രകൃതി. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ കുട്ടികളെ പറഞ്ഞയച്ചാൽ, നാല് സാധനത്തിന് പറഞ്ഞയച്ചാൽ രണ്ടെണ്ണേ കിട്ടുള്ളൂ. പൗതി കേട്ട് പൗതി കേട്ടില്ല, അപ്പൊ അതിനോ പോവില്ലേ. നമ്മൾ പറയുന്ന ആൾക്കാരോ നമ്മൾ തന്നെ വേഗത്തിൽ പറഞ്ഞു വിട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോ അതൊന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഒരു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് അയാളെ ഹൃദയത്തിനെ അത് ശരിക്കും ധരിപ്പിച്ചിട്ടേ നബി തങ്ങൾ. അതാണ് മുത്തുനബിയുടെ ഒരു പ്രകൃതി. അപ്പോൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയുടെ കയ്യിൽ എന്റെ കൈ വെച്ചപ്പോ തങ്ങൾ എനിക്ക് സൗകര്യം ചെയ്തു. ഞാൻ എങ്ങനെ കൈവച്ചിരുന്നു? സമയം കുറച്ചു കഴിഞ്ഞു, ഞാൻ ഹബീബായ റസൂലുള്ളാ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൈ എടുത്തു. അത്രയും സമയം റസൂലുള്ളാന്റെ കയ്യിൽ എന്റെ കൈ വെക്കാൻ ഭാഗ്യം കിട്ടിയ സന്തോഷം കൊണ്ട് എന്റെ കൈ ഞാൻ തന്നെ ഒന്ന് ചുംബിച്ചു നോക്കി. അങ്ങനെയുണ്ടല്ലോ നമുക്കൊരു സന്തോഷം, എന്റെ കൈ ഞാൻ തന്നെ ഒന്ന് ചുംബിച്ചു. മുത്തുനബിയുടെ കയ്യിൽ വെക്കാൻ അവസരം കിട്ടിയതല്ലേ, അല്ലാഹു റബ്ബി. ആ സമയത്ത് എന്റെ കൈ ഞാൻ ചുംബിച്ചു നോക്കുമ്പോൾ എന്റെ കയ്യിന് കസ്തൂരിയുടെ വാസന വരികയാണ്, വല്ലാത്തൊരു സുഗന്ധം. അതുവരെ ഞാൻ ആസ്വദിച്ചിട്ടില്ലാത്ത വല്ലാത്തൊരു സുഗന്ധം എന്റെ കയ്യിന് ഇങ്ങനെ വന്നപ്പോൾ ആ കൈ ഞാൻ ബഹുമാനത്തോടുകൂടെ സൂക്ഷിച്ചു. ഇനിയാണ് അദ്ദേഹം പറയുന്നത്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ 63-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 67-ാമത്തെ വയസ്സിലോ ആണ് വഫാത്താകുന്നത്. കൊച്ചു നാൾ മുതൽക്ക് 60-ന് മുകളിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹം അത്രയും കാലത്ത് ജീവിക്കുന്നതിനിടക്ക് മുത്തുനബിയുടെ ശരീരത്തിൽ തൊട്ട എന്റെ കൈ പിന്നീട് ഞാൻ ഒരു മലിനമായ സ്ഥലത്ത് എന്റെ കൈ വെച്ചിട്ടില്ല, ഒരു മാലിന്യത്തിൽ എന്റെ കൈ ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് ജലദോഷമോ മറ്റോ വരുന്ന സമയത്ത് പോലും ആ കൈ കൊണ്ടൊരു പൂക്കട്ട പിടിക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞു 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 വന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറയുകയാണ്, എത്രത്തോളം ഞാൻ എന്റെ കൈ സൂക്ഷിച്ചു എന്നറിയാമോ? മാ മസസ്തു ദകരീബിയുംനി മുൻദു ബായഅത്തു ബിഹാ റസൂലല്ലാഹി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്റെ കൈ മുത്തുനബിയുടെ കയ്യിൽ വെച്ചത് മുതൽക്ക് പിന്നീട് എന്റെ ആ കയ്യിനെ ഞാൻ ബഹുമാനിച്ചിട്ട് മാ മസസ്തു ദകരീബിയുംനി, എന്റെ സ്വന്തം ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് പോലും എന്റെ വലത്തെ കൈ ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ല. മുത്തുനബിയെ തൊട്ട ആ കയ്യിന് ആ സ്വഹാബി കൊടുത്തിരിക്കുന്ന ബഹുമതി, എന്റെ സ്വന്തം ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് പോലും എന്റെ കൈ ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ലെന്ന് മാത്രമല്ല, ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾക്കൊരു രോഗം വന്നു. അന്നത്തെ ചികിത്സ അനുസരിച്ച് സൈത്തണ്ണയിൽ തിളപ്പിച്ചിട്ട് കാല് മുറിക്കേണ്ട രംഗം വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരെ രോഗം സന്ദർശിക്കാൻ സുബ്ഹാന ജല്ല ജലാലു പ്രമുഖ സ്വഹാബി ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെ രോഗം സന്ദർശിക്കാൻ മലക്കുകൾ വരാറുണ്ടായിരുന്നു. ആ മലക്കുകൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരുമ്പോൾ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെ കൈ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. യാ റബ്ബ് യാ റബ്ബ്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിലാക്കിയത് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഇഷ്കോട് കൂടെയാണെങ്കിൽ, എന്ന മഹബത്തോടു കൂടെയാണെങ്കിൽ, മുത്തുനബി മുഖേനയല്ലേ സ്വർഗവാതിൽ തുറക്കപ്പെടുകയുള്ളൂ, മുത്തുനബി മുഖേനയല്ലേ സിറാത്ത് പാലം അക്കരെ കടക്കാൻ പറ്റുകയുള്ളൂ, മുത്തുനബി സമ്മതിച്ചെങ്കിലല്ലേ എനിക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. ഈ ഒരു മഹബത്തും ഇഷ്കും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മഹാന്മാരുടെ ഒക്കെ ചരിത്രം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക് നിങ്ങൾ,
മുത്തുനബിയുടെ കയ്യിൽ വെച്ച കൈ. സ്വഹാബാക്കൾ, സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കൂടെ മുഅ്മിനീങ്ങളായി ജീവിച്ച ശിഷ്യഗണങ്ങൾ. അടുത്തത് താബിഈങ്ങളാണ്. സ്വഹാബാക്കളെ കൊണ്ട് ഈമാൻ കിട്ടിയ നബി തങ്ങളെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അതാണല്ലോ താബിഈ. ഒരു താബിഈനെ പറയാം നമുക്ക്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വഫാത്തായി, അവിടെ ഒരു സ്വഹാബിയുണ്ട്, ഇവിടെ ഒരു സ്വഹാബിയുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മുടെ ആലിമ്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ വഫാത്തായി പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളരെ വലിയ മഹാന്മാർ, യാ റബ്ബ്, പർവ്വത തുല്യരായ ഏഴോളം മഹാന്മാരാണ് നമുക്ക് ഈ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മെ വിട്ടുപിരിഞ്ഞത്. താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളൊപ്പം, നൂറുൽ ഉലമാ എം എ ഉസ്താദ്, ബഹുമാനപ്പെടുത്തി തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി, ബഹുമാനപ്പെട്ട ബാബ മുസ്ലിയാർ വൈലത്തൂർ, മാനു മുസ്ലിയാർ മോളൂർ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അള്ളാഹുവെ അവരൊക്കെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, പദവി നീ കൂട്ടിക്കൊടുക്കണേ അല്ലാ. ഇപ്പോ നമ്മളെ വലിയ ഉസ്താദുമാരിക്കുന്ന സ്റ്റേജിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, താജു ശരീഅ അലിക്കുഞ്ഞ് ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. വിരലിലെണ്ണാവുന്ന മൂന്നാലഞ്ച് പേര് കഴിഞ്ഞാൽ പിന്നെ താടിയും തലപ്പാവും മുഖത്തേക്ക് നോക്കിയാൽ ആഹ്റം ഓർമ്മ വരുന്ന തലയെടുപ്പുള്ള ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അല്ലാഹുവേ ഈമാനികമായി ഞങ്ങൾ നീ യതീമുകളാക്കല്ലേ അല്ലാ. ഇതുപോലെ സ്വഹാബാക്കൾ വഫാത്തായി വഫാത്തായി വഫാത്തായി. മദീനയുടെ പരിസരത്ത് അവിടെ ഒരു സ്വഹാബിയുണ്ട്, ഇവിടെ ഒരു സ്വഹാബിയുണ്ട് എന്ന് കേൾക്കുന്ന കാലമായി. കുറച്ച് കൂടുതൽ വയസ്സ് ജീവിച്ചിരിക്കുന്ന ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് തങ്ങൾ 100 വയസ്സ് അല്ലേ, അല്ലെങ്കിൽ 102 വയസ്സ് ഒക്കെ ജീവിച്ചു. മുത്തുനബിയുടെ കൂടെ പറപ്പായി ജീവിച്ചു പോന്ന ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. ഒരു താബിഈയായ മഹാൻ സ്വഹാബിയുടെ വീട് അന്വേഷിച്ച് നടന്നു, പിന്നെയും നടന്നു, പിന്നെയും നടന്നു, അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച്, യാ റബ്ബ് യാ റബ്ബ്, അറേബ്യയിലെ മണൽഭൂമിയിൽ നടന്ന് 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 അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ആ സമയത്ത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ദൂരം നടന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ആ വിരുന്നുകാരനെ വന്ന ഉടനെ ഒന്ന് സൽക്കരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രാഥമികമായ ചില മര്യാദകളുണ്ട് അല്ലേ. ഒരു വിരുന്നുകാരൻ ചെല്ലുമ്പോൾ അത് കുടുംബത്തിലേക്കായാലും ആരായാലും, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിരുന്ന് വരികയാണെങ്കിലും, വിരുന്നുകാരനായി വരുമ്പോൾ അയാൾക്കൊരു ബഹുമാനം കൊടുക്കണം അല്ലേ. ഞാൻ എങ്ങനെയോ ഒഴിവുണ്ടാക്കി ഓടിപ്പിടിച്ച് എൻ്റെ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഒരു ദിവസം ചെന്നു. അപ്പൊ ചെന്നപ്പോ തന്നെ മിറ്റത്തേക്കാണ് ചെല്ലുമ്പോ തന്നെ അവിടെ ഉള്ള ആൾക്കാർ, അനക്ക് ഇങ്ങോട്ടൊക്കെ വജ്ജ അറിയോ, ഇത്ര കാലായി അന്യം നീ വൈക്ക് കാണാത്ത, പിന്നെ പോകാൻ പോതിണ്ടാവും നമുക്ക്. അതേ സമയത്ത് എന്റെ ഉമ്മാടെ അനുജത്തിയുണ്ട്, ഞാൻ ഉമ്മാന്റെ അനുജത്തി ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രായമായി കണ്ണിന് എന്റെ ഉമ്മയുടെ അനുജത്തി, ഉമ്മ ഇപ്പൊ ഹയാത്തുണ്ട്. അപ്പോ ഉമ്മയുടെ അനുജത്തി അളയമാനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ എപ്പ ചെന്നാലും, അള്ളാ മോനെ എങ്ങനെ എനിക്ക് ഒഴിവ് കിട്ടിയത്, അന്റെ ഈ തിരക്കിന്റെ അടിയിൽ അനക്കുന്ന കൂന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ പോരുന്നില്ല, എന്തൊക്കെ തിരക്കുള്ള ആളാ ഇഞ്ചി, അനക്ക് എങ്ങനെയൊന്ന് വരാൻ നേരം കിട്ടിയത് കുട്ടിയെ. അപ്പൊ കണ്ടോ ആ രണ്ട് സംസാരം തമ്മിലൊരു മാറ്റം കണ്ടെങ്കിൽ, അപ്പൊ ഞമ്മക്ക് ഇളയമാൻ്റെ അടുത്ത് ദിവസം പോകാൻ പോരിയാക. ആദ്യം ചോദിച്ചോടത്തോ, ഇജെന്തേങ്ങോട്ട് ബജ്ജ അയച്ച്, അല്ലെ നമ്മൾ ചെറിയ പെരുമാറ്റത്തിന്ന് വിഷയം മനസ്സിലാകുമല്ലോ അല്ലേ. അതാ നമ്മളെ മൂത്ത മോളെ കെട്ടിച്ച് ഓള് വിരുന്ന് വന്നപ്പം നമ്മൾ ചോദിച്ച്, അല്ല മോളോ എന്താ വർത്താനൊക്കെ, നല്ല സുഖാണിപ്പാ, ഇജ് എപ്പോഴേ വന്ന്, ഞാൻ ഉച്ചക്ക് വന്നിട്ടുണ്ട്,
എപ്പോഴാണ് അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ വേണം പോവുകയാണ്. നമുക്ക് പ്രായത്തായല്ലേ, രണ്ടാമത്തോളം വരുന്നു കുട്ടിമാളെ ഇജപ്പഴേ വന്ന് ഞാൻ 10 മണിക്ക് വന്നിരിക്കണം. എന്താ വർത്താനൊക്കെ എത്താനൊക്കെ സുഖം തന്നെയാണ്. എപ്പോഴാണ് എനിക്ക് പോകണ്ടേ? ആ തള്ള വേണിച്ച ഞാൻ പറഞ്ഞത് അല്ല, നിങ്ങൾ ചിരിച്ചല്ലേ വേണം കണ്ടങ്ങൾ. അപ്പൊ ഇവിടെ ഉണ്ട് അങ്ങനത്തെ വർത്താനം. ഇഞ്ചവണ മാത്രല്ലേ അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ വേദനയില്ലല്ലോ. ഉണ്ടോ പെണ്ണുങ്ങളുണ്ടോ? ഏ ഓല എവിടെ എന്നിട്ട്? ആ അത് ശരി, അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. ഓലുണ്ടെങ്കിൽ നന്നായിട്ടോ. ഓരോന്ന് ആലോചിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ വേണം പോട്ടെ എന്ന് പറഞ്ഞ ആ മകളും അമ്മായിമ്മയാണോ അവിടെ ആ തള്ള വേഗമാണ് ചെല്ലാൻ പറഞ്ഞിരിക്കണത്. കാരണം ആ തള്ളയാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. നമ്മൾ ആലോചിക്കണം, ഇന്റെ മരുവോൾ ഇന്നെ പറ്റി വേറൊരാളോട് പറയുമ്പോ ആ തള്ളാന്ന് പറയോ അതോ അവിടുത്തെ അമ്മ എന്ന് പറയോ? നമ്മളെ സ്വഭാവത്തിനനുസരിച്ചാണുള്ളത് അല്ലേ. ഞാൻ ഈ പെൺകുട്ടികളോടൊക്കെ പറയാണ്, ചെറുപ്പക്കാരത്തി കുട്ടികളെ മക്കളെ, ഞമ്മക്കാണ് ഇപ്പൊ ഞാൻ ദീർഘായുസ് കിട്ടിയാണ് ജീവിച്ചു പോകേണ്ടത്. ഉമ്മമാർക്കൊക്കെ വയസ്സായി, അള്ളാഹുവർക്കൊക്കെ റായത്ത് കൊടുക്കട്ടെ. ഒറ്റ പെൺകുട്ടികളും എന്ത് പറയാൻ പാടില്ല. ഇതാരാ മോളയാന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തമ്മ അതോ അത് അവിടുത്തമ്മ, അവിടുത്തമ്മ ഇവിടുത്തമ്മ അതേ പറയല്ലേ ഉള്ളൂ. ഇതാരാ? ഇത് അമ്മായിമ്മ. നിങ്ങൾ പറയാൻ നിൽക്കണ്ട, വേറെ ആളെങ്കിലും പറഞ്ഞോ. അങ്ങനെ ഒരു കയറ്റം കയറാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇത് ഇവിടുത്തമ്മ അത് അവിടുത്തമ്മ. അപ്പോഴോ ഏത് ഉമ്മാരും ഓരോ മനസ്സിലേ ഉരുകും. ഉമ്മ നിങ്ങൾ ചായ കുടിച്ചമ്മ, ഉമ്മ നിങ്ങൾ കഞ്ഞി കുടിച്ചണില്ലമ്മ, ഉമ്മ നിങ്ങൾ കുളിച്ചാൻ പോണില്ലമ്മ. അപ്പം ഉമ്മ എന്നുള്ളത് തുടക്കത്തിലും ഒന്ന് പറയാം, ഒടുക്കത്തിലും ഒന്ന് പറയാം. അപ്പൊ ഏത് അമ്മായിമ്മയും പട്ടാവും ആവൂല. എന്നിട്ടും ആകാത്തവരുണ്ടെങ്കിലല്ലേ വദിനങ്ങളെ കൊണ്ട് അള്ളാഹു നന്നാക്കട്ടെ. ആമീന് നല്ല ശക്തി ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്ന രണ്ടാമത് പറഞ്ഞ മതിലുണ്ടോ? അതൊന്നുമില്ലല്ലേ. ഉള്ളവർക്ക് നന്നായിക്കോട്ടെ എന്ന് എഴുതി ആമീൻ പറഞ്ഞതാണ്. അള്ളാഹു എന്നെ ഹൈറാക്കണേ അള്ളാ ഹബീബുന മുഹമ്മദ് മുസ്തഫ. നമ്മളെപ്പോഴും വേണ്ടത് എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ഒരു പാരമ്പണിയാണ്, ബഹുമാനത്തിന്റെ ഒരു പാരമ്പണിയാണ്. ബഹുമാനം കൊടുത്ത് സ്നേഹം വാങ്ങുക, സ്നേഹം കൊടുത്ത് ബഹുമാനം വാങ്ങുക. അങ്ങനെയാണ് നമ്മൾ നമ്മളെ ഭാര്യമാർ അവരെ നമ്മൾ സ്നേഹിക്കാം, അവർ നമ്മെ ബഹുമാനിക്കാം. നമ്മളെ ഉമ്മമാർ അവരെ നമ്മൾ ആദരിക്കാം, അവർ നമ്മളെ സ്നേഹിക്കാം. ഇങ്ങോട്ട് സ്നേഹം തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കും അല്ലേ. അതാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്തിനാ അത് പറഞ്ഞത്? ഒരു വീട്ടിക്ക് വരുമ്പോ നമ്മൾ എപ്പോഴും എന്ത് വേണം? ഒരു സ്വീകരണം നന്നാക്കണം. ഞാനത് പറഞ്ഞപ്പോ രണ്ടു വാക്കും കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി മുത്തു നബിയുടെ വീട്ടിക്ക് വിരുന്ന് വരികയാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു വരുന്നു. ആരാ കൂടെയുള്ളത്? പുന്നാര മകള് ബീവി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും അവരെ ദാമ്പത്യ ജീവിതം വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാണ്. അല്ലാഹു റബ്ബി മുത്തുനബിയുടെ കൂടെ ചെറുപ്പത്തിലെ വളർന്ന കുടുംബ അംഗമാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകൾ, ആരാണ് മകള്? ഫാത്തിമത്തു ഖിൽദത്തു കബ്ദി. ഫാത്തിമ എന്റെ കരളിന്റെ കരളാണ് എന്ന് മുത്തുനബി പറഞ്ഞ മോളാണ്. സുബ്ഹാന ജന്ന ജലാലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന അലി തങ്ങളല്ലേ. മകളും മരുമകനും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയാം. മരുമകൻ തന്നെയല്ലേ പറയാം. നമ്മളെ കാസർഗോഡ് കണ്ണൂർ വൈക്കൊക്കെയാണ് പോയാ പുതിയാപ്പിള. എത്ര വയസ്സായാലും പുതിയാപ്പിള. കബറിങ്ങ പോയാലും പറയും ഇത് പുതിയാപ്പിളന്റെ കബറാണ്. അപ്പൊ അവിടെ പുതിയാപ്പിള മാഞ്ഞു പോയിട്ടില്ല. ഞാൻ എനിക്ക് കോഴിക്കോട് ഒരു ക്ലാസ് ഉണ്ട് ഞായറാഴ്ച. അപ്പൊ അവിടെ ഈ കുറ്റിച്ചാറ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പുതിയാപ്പിളന്റെ നാടാണ്. അതായത് കല്യാണം കഴിഞ്ഞാൽ ആണുങ്ങൾ ആരെ വീട്ടിക്ക് പോയാലാണ്? പെണ്ണുങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കുക. നമ്മളതിലൊക്കെ അതൊരു ഒരു ക്ഷീണായിട്ട് തോന്നും. ഓൽക്കത് ഭയങ്കര ഉഷാറാണ്. ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണത്തിന് കൊണ്ടായപ്പം ഒരു പുതിയാപ്പിളന്റെ അറയിലാണ്. ആവിൻ്റെ മനുഷ്യന്മാരെ എന്താ അവിടുത്തെ അറ? കോഴിക്കോട്ടത്തെ അറയിലാണ് കയറി നോക്കുമ്പോൾ
ഏതെല്ലാം സൈസുള്ള കസേരയും കട്ടിലും മേശയും മാത്രമല്ല ആ കട്ടിൽമേൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കടന്നാൽ മുഗൾ ഭാഗത്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ആകാശം മോഡലാണ്. അതായത് റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓഫാക്കിയാൽ പിന്നെ റൂമിൻ്റെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന അതിങ്ങനെ എന്താവും നക്ഷത്രങ്ങൾ ഇങ്ങനെ കത്തി ഭയങ്കര അറ. ഞാൻ വേഗം പോകുന്നുണ്ട്, കാരണം കുട്ടികൾ അഞ്ചാറിനായി. ഇനിയിപ്പോയി കണ്ടുനിന്നിട്ട് എന്താ കാര്യം? ആദ്യം അറിഞ്ഞൊക്കെ ആണെച്ചാൽ പഴയ സംഗതി ആലോചിച്ചത് ആ വേഗം പോകുന്നു എന്നാ പറഞ്ഞു. അല്ലാതെ കാരണം നമ്മളെ കാലം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന മാതിരി നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണടപ്പം ഞാൻ എനിക്ക് തോന്നി. അപ്പം ഇരിക്കട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ വീട്ടിലേക്ക് വരാൻ അലി തങ്ങളും ഫാത്തിമ ബീബിയും. അപ്പൊ എന്താ റസൂലുള്ള ചെയ്യുന്നത്? ഇന്റെ ശിഷ്യനല്ലേ വരുന്നത്, ഇന്റെ കുടുംബത്തിലെ ആൾ തന്നെയല്ലോ ആണ്, ഇപ്പാണ് കല്യാണം കഴിച്ചത്, അച്ഛനപ്പം എന്താ പറഞ്ഞ അധികം? അങ്ങനെയല്ല, മരുമകളും മകളും മരുമകനും വരുമ്പോഴേക്ക് വിരുന്നുകാരെ സ്വീകരിക്കാണ് റസൂലുള്ള. നബി തങ്ങൾ അങ്ങ് ചെന്നു, റസൂലുള്ളായി തങ്ങൾ കൈ കൊടുത്തു, മകളെയും മരുമകനെയും കയറ്റിയിരുത്തി. നബി തങ്ങൾ നല്ലൊരു സൽക്കാരം ഉണ്ടാക്കുകയാണ്. അല്ലാഹു റബ്ബീ, മുത്തുനബി എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഹൃദയം അറിഞ്ഞ ഒരു ബന്ധം നമുക്ക് വേണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ വലുതാകുന്നതിനനുസരിച്ച് നമ്മളെ മക്കൾ ചെറിയതാകുമ്പം നമ്മൾ കുട്ടികളെ ചുംബിക്കും, ഉമ്മ വെക്കും, ഓമനിക്കും ഒക്കെ ചെയ്യും. വലുതായി വലുതായി വരുന്നതിനനുസരിച്ച് ബാപ്പിയും മക്കളും അകലെയാണ് അല്ലേ? അകലല്ലേ? നമ്മളെ കുഞ്ഞാൽവിനോട് ചോദിച്ചല്ലേ മയന്മാരിന്റെ അവിടെ എന്തേരും മയന്മാരി, ഞാൻ അവനെ കണ്ടിട്ട് തന്നെ ആലീസായ ആര് ബാപ്പ രണ്ടാൾ ഒരു പേരില്ല പാർക്കണത്. എന്തേ മയന്മാരി ഇതിനെങ്ങനെയാണ് വരും? ഓന് കിട്ടണ്ടേ കിട്ടി തിന്നുങ്ങാണ്ട് പോവാ, അതിലാണ്ട് പോകും. ബാപ്പവനെ കാണാനല്ല, ഇതിലൊരു മറ്റോ ഇതിലങ്ങോട്ട് പോകും. ബാപ്പിയും മക്കളും തമ്മിൽ വലുതാകുന്നതിനനുസരിച്ച് കാണണമെന്നല്ല, പിന്നെ എപ്പോഴെങ്കിലും കണ്ടാലോ? അപ്പൊ ഓര് തമ്മിൽ ഒരു കടി പിടിച്ച സ്വഭാവം. അപ്പൊ പിന്നെ ബാപ്പാനെ കാണാൻ നിൽക്കലില്ല, ബാപ്പിയും മക്കളും അകലാണ്. എന്തുകൊണ്ട്? അടുക്കുന്ന മാർഗങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഹബീബ് റസൂലുള്ളാ. ഇമാം വസാരി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വീട്ടിലൊരു കുടുംബമായി താമസിക്കുന്ന ആളുകൾ നിർബന്ധമായും ഒരു ശീലം എന്താണ്? ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കഴിക്കണം ബാപ്പി മക്കളും. ഇനി അതിന് പണിയും തൊഴിലൊക്കെ പറ്റണില്ലേ? വെള്ളിയാഴ്ച ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാൾ ദിവസം, അന്നെങ്കിലും ബാപ്പി മക്കളും ഉമ്മിയും ഒക്കെ ഒന്ന് ഒരുമിച്ചിരിക്കുക. എന്നിട്ടോ ഒരു മേശപ്പുറത്ത് ഭക്ഷണം കൊണ്ടെന്ന് വെച്ച് അല്ലാ വാപ്പ രണ്ട് കൈയും കഴുകി വന്ന് മക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാപ്പ ആദ്യം ഒരു കയ്യിൽ ചോറിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം ഒരു ബിസ്മി ചലനം ഉറക്കെ, ആ ബിസ്മി കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്ത് ഇട്ടുകൊടുത്ത് ഇങ്ങനെ ഇട്ടുകൊടുത്ത് അങ്ങനെ ഒരുമിച്ചിരുന്ന് രണ്ടാമത്തെ ബിസ്മി തുടങ്ങി. എല്ലാവരും കൂടി കൈ, ആദ്യത്തത് ഫസ്റ്റ് ബെല്ലാണ്, അത് ഗ്രൗണ്ടിലൊക്കെ കേൾക്കണം, നിങ്ങളെ കുട്ടികൾ ക്ലാസ്സിലെത്തുള്ളൂ. രണ്ടാമത് എല്ലാവരും കഴിക്കാൻ ഒരുങ്ങുമ്പോൾ അത് പിരിയഡ് ബെല്ലാണ്, അത് ഓരോരുത്തരും അടിക്കേണ്ടതാണ്. അപ്പോ രണ്ട് ബിസ്മി ബാപ്പാക്ക്, രണ്ട് ബിസ്മി ബാക്കിയുള്ളവർക്ക് ഓരോ ബിസ്മി. ബിസ്മി അല്ലെ ഭക്ഷണം കഴിക്കുമോ? മോനെ ഇന്ന് എന്താ പരീക്ഷ? ഇത് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലേ? പല കുട്ടി നല്ലോണം നോക്കണം കേട്ടോ, നല്ല മാർക്ക് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പറ്റുള്ളൂ. മോനെ എനിക്കെന്താന്ന് പണി? ഈ കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ട് ഇപ്പം എൻ്റെ സംഗതികളൊക്കെ? ഒന്ന് വാപ്പ ഒരു സ്നേഹത്തിൽ മക്കളോട്, മക്കളതൊന്ന് സ്നേഹത്തിൽ വാപ്പാനോട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മുഷാവറത്ത്, ഒരു കൂടിയാലോചന, ഒരു സന്തോഷം പങ്കുവെക്കൽ, ഇതൊന്നും നമ്മളെന്താകണില്ല, ശ്രദ്ധിക്കണില്ല. പിന്നെ ഇന്റെ അടുത്ത് മജുമായിൽ, നിലമ്പൂര് മജുമായി നടത്തണുണ്ടല്ലോ നമ്മുടെ സ്ഥാപനം, മജുമായ സഖാഫത്തുൽ ഇസ്ലാമിയ, 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോ സ്കൂള് പൂട്ടി തുറന്ന് കുട്ടികളെ ചേർക്കേണ്ട സമയത്ത് ചില ബാപ്പാര് വരും, ഉസ്താദെ നിങ്ങളോടൊരു സംഗതി പറയാം, ഈ അമുക്കിനങ്ങൾ ഇവിടെ നിർത്തണം, കുട്ടിനെ ചേർക്കാൻ വന്നൊക്കെയാണ്. ഞാനും എല്ലാ സ്വകാര്യത്തിന് മൂപ്പരോട് പറഞ്ഞു, അമുക്കിനങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ ഇവിടെ നിന്നോളിയാണ്, കാരണം അമുക്കിനെ ചേർക്കണ സ്ഥലമല്ലല്ലോ ഇവിടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആദ്യമായിട്ട് ഒരു കുട്ടിനെ ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഒരു സ്ഥാപനത്തിൽ ചേർക്കാൻ കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ദേഷ്യം പിടിച്ച് കൊണ്ടുവന്ന ആ ദേഷ്യം ഇവിടെ വെച്ച് ചെലവാക്കുകയാണ് നമ്മൾ. എങ്ങനെ കുട്ടികൾ നന്നാകും? എങ്ങനെ കുട്ടികൾ നന്നാകും? നമ്മളൊക്കെ പറഞ്ഞ് ഉസ്താദേ അനുസരിക്കണ സ്വഭാവം കുട്ടികൾക്കില്ല, കുട്ടികളെ എങ്ങനെ അനുസരിക്കുക? കാരണം നിങ്ങളെ സ്വന്തം മോനങ്ങൾ കൊണ്ടുവന്നിട്ട് ആദ്യം ഒരാൾക്ക് പരിചയപ്പെടുത്തുന്നതിന് എങ്ങനെയാണ്? ഈ രൂപത്തിലാണ്. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മയും മക്കളും എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഹബീബ് റസൂലുള്ളാഹി, മുത്തുനബിയുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ് ബീബി ഫാത്തിമ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹ. രണ്ടുപേരും കൂടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ടോ അമ്മോശനും മകളും
മരുമകനും മൂന്നാളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു അല്ലാഹു റബ്ബി ആ ഭക്ഷണം കഴിക്കുന്ന രംഗത്തി എന്തൊരു സന്തോഷമാണ് അറബികൾക്കൊരു പതിവുണ്ട് എന്താ പ്രധാനപ്പെട്ട ഭക്ഷണത്തിൻ്റെ കൂടെ അവർ ഈത്തപ്പഴം കഴിക്കും ആദ്യം രണ്ട് ഈത്തപ്പഴം കഴിച്ചിട്ട് പിന്നെയാണ് ഭക്ഷണത്തിൽ നമുക്ക് എടുക്കുക അതിലൊരു ആരോഗ്യവശം ഉണ്ട് അത് പറയാപ്പം നേരമുണ്ടോ അപ്പൊ അതിന് തങ്ങൾ വരുമോ തങ്ങളോട് പേര് കുറച്ച് നേരം പകി വന്നാൽ മതി എന്ന് പറഞ്ഞേക്കാം ഇന്നോടിപ്പ വരും തങ്ങൾ എന്ന് പറഞ്ഞു അതന്നെയാണ് ഇതിന്റെ രീതി അതിലിപ്പോ യാതൊരു തർക്കമൊന്നുമില്ല അള്ളാഹു ഖൈറാക്കി തരട്ടെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് മാണ്ടത് അപ്പം ഇരിക്കട്ടെ അപ്പോ ബഹുമാനം ഞാൻ വിചാരിച്ച ആ കുട്ടി നേർച്ചച്ചോറ് വാങ്ങാൻ പേരാണ് എന്നെ കാലിപ്പിക്കാൻ പേരാണ് എല്ലാവരും കൊടുത്ത് നല്ല പൈസ എല്ലാം കൊടുക്കണം അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ നിങ്ങളിങ്ങനെ ആമിയും പറഞ്ഞു സലാത്ത് ചെല്ലിയും ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നിന്നെങ്കിലേ ഇത് പൂർത്തിയായി കിട്ടുള്ളൂ അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ അറബികൾക്കൊരു പതിവുണ്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കാരക്ക അല്ലേ കാരക്ക വലിയ ഔഷധമാണ് കാരക്ക വലിയ മരുന്നാണ് അതാ എന്താണ് നമുക്ക് വിശപ്പ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ആമാശയത്തിൽ വിശപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ആമാശയത്തിൽ ഒരു സൈസ് അമ്ലം വന്ന് നിറയും അത് ശരീരത്തിന് ദോഷമാണ് ആ അമ്ലം അങ്ങനെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒപ്പം കൂടിക്കലർന്നാൽ നമ്മുടെ ആമാശയ സംബന്ധമായ വയറു സംബന്ധമായ രോഗങ്ങൾക്ക് അത് കാരണമാകും അപ്പൊ എന്ത് ചെയ്യണം നല്ലോണം വിശക്കണ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം എന്തുകൊണ്ട് തുടങ്ങണം കാരക്ക കൊണ്ട് തുടങ്ങണം എന്താ കാര്യം കാരക്കന്റെ നീര് നമ്മളെ വയറ്റിലേക്കാണ് ചെന്നാൽ ആ അമ്ലം മുഴുവനും അത് നീക്കിക്കളയും ആ നെയ്പ്പാടയെ മുഴുവനും അതെന്താക്കും നീക്കിക്കളയും അപ്പൊ വയറ് ശുദ്ധിയായി എന്നിട്ട് കൊടുക്കണം ഭക്ഷണം അതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് 12 മണിക്കൂർ പട്ടിണി കിടന്നതാണ് നമ്മൾ അപ്പൊ നമ്മളെ ശരീരത്തിന് എന്ത് അറിഞ്ഞിട്ട് ആമാശയത്തിൽ നിറയെ അമ്ലം നിറഞ്ഞു നിൽക്കാം അയ്ക്ക് ആദ്യം തന്നെ ഇറച്ചിയും പത്തിരിയാണ് കൊണ്ടയാൽ ബുദ്ധിമുട്ട് വരും അപ്പൊ എന്ത് ചെയ്യണം ആദ്യം കാരക്ക കൊണ്ട് നോമ്പ് തുറക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ ഇഞ്ചി കാരക്കൊക്കെ അവിടെ വെച്ചാ രണ്ടൂറിലും ചോറ് കഴിച്ചാൽ നോക്കാന്നുള്ള അത് നമ്മൾ ആരോഗ്യവശം പഠിക്കാം നോമ്പ് തുറക്കുമ്പോ ആദ്യം എന്താക്കണം കാരക്കോണ്ട് മറ്റൊരു സമയത്ത് കാരക്ക പറഞ്ഞു ഏതാണ് ഉമ്മയുടെ ഗർഭാശയത്തിരിക്കുന്ന കുട്ടി കുട്ടിന്റെ ഭക്ഷണം ഉമ്മ കഴിക്കണ ഭക്ഷണം തന്നെയാണ് കുട്ടിന്റെ ഭക്ഷണം ഉമ്മ നല്ല ഭക്ഷണം കഴിച്ചോ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവും ഉമ്മ വിഷം കഴിച്ചോ കുട്ടിയും മരിക്കും ഉമ്മ ഖുർആൻ ഓതിയോ കുട്ടിക്ക് ഗുണം കിട്ടും ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഉമ്മ ചെയ്യുന്നതാണ് എല്ലാം ഉമ്മ ഖുർആൻ ഓതിയാൽ കുട്ടിക്ക് നല്ല സ്വഭാവം ഉണ്ടാവും ഉമ്മ നിസ്കരിച്ചാൽ കുട്ടിക്ക് അതിന് അനുസരണം ഉണ്ടാകും ഉമ്മ നല്ല പോലെ താഴ്മയിൽ ദുആ ചെയ്യുന്ന ഉമ്മയാണോ കുട്ടിന്റെ കൽബ് നന്നായി തീരും ഗർഭകാലത്ത് ഉമ്മമാർ അവര് തോന്നിവാസികളും നിസ്കരിക്കാത്തവരും ഖുർആൻ ഓതാത്തവരും വേണ്ടാത്തത് പറയുന്നവരുമായാൽ അത് കുട്ടിയുടെ സ്വഭാവത്തിലും ഉണ്ടാവും എന്നാൽ ഉമ്മയുടെ കൂടെയാണ് കുട്ടി ഗർഭാശയത്തിൽ അപ്പൊ കുട്ടിക്കുള്ള ഭക്ഷണം എവിടെ കിട്ടും ഗർഭാശയത്തിൽ ഉമ്മാന്റെ ഒപ്പം കിട്ടും പ്രസവത്തിന്റെ വേദന തുടങ്ങി വേദന കലശരായി കുട്ടി തല മറിഞ്ഞു എന്ന് പറയല്ലോ നമ്മൾ എങ്ങനെയല്ലേ പറയല് അല്ലേ കുട്ടി തല മറിഞ്ഞിരിക്കണ ശരി അതോടുകൂടെ ഗർഭാശയത്തിൽ നിന്നുള്ള ഭക്ഷണം നിന്നു ഗർഭാശയത്തിൽ കിടക്കുന്നവർ കിടപ്പുണ്ട് അതിലെ ഭക്ഷണം കിട്ടുക കുട്ടി തല മറിഞ്ഞതോടുകൂടെ ഗർഭാശയത്തിൽ നിന്ന് ഇനി ഭക്ഷണം കിട്ടൂല പിന്നെ ഇനി കുട്ടി ഭൂമിയിലേക്ക് വരാൻ എത്ര മിനിറ്റ് എടുത്തു ചിലത് 20 ചിലത് 30 ഇല്ലേ അരമണിക്കൂർ എടുത്തു ആ അരമണിക്കൂർ കുട്ടിക്ക് ഗർഭാശയത്തിന് ഭക്ഷണം കിട്ടുമോ കിട്ടൂല ഭൂമിയിൽ കുട്ടിയെ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടിയുടെ രക്തവും ബാക്കിയൊക്കെ തോത്തലും തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കൂടിയിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ പോയി എന്നിട്ട് പിന്നെ നമ്മളെടുത്തേക്ക് കിട്ടിയപ്പത്തിന് ഒരു 10 മിനിറ്റ് അങ്ങനെയായി നമ്മക്ക് കിട്ടിയിട്ട് നമ്മളെന്തായി ബാങ്കും വിക്കാമത്തും ഒക്കെ കൊടുത്തിങ്ങാണ്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ പോയി പിന്നെ കുട്ടിനെ അങ്ങോട്ട് കാണാൻ വേണ്ടി കൂടിങ്ങാണ്ട് അള്ളാ മൂക്ക് കണ്ടാൽ വല്യമാനോട് എടുത്തു വെച്ചിക്കണ കുട്ടിന്റെ കയ്യും കാര്യമൊക്കെ കണ്ടാണ്ടല്ലോ തന്റെ ഈ വക വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അപ്പാത്തിന് 1.5 മണിക്കൂർ അങ്ങനെയായി കുട്ടിക്ക് ഭക്ഷണം കിട്ടാതെയായിട്ട് 1.5 മണിക്കൂറായി അപ്പൊ കുട്ടിയുടെ ആമാശയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അമ്ലം നിറഞ്ഞു മുഹമ്മദ് മുസ്തഫ ആ കുട്ടിക്ക് ഭൂമിയിൽ നിന്ന് കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം കാരക്ക കൊണ്ട് തുടങ്ങുവീൻ എന്ന് മുഹമ്മദ് ഹിജറയിൽ ആദ്യമായി പ്രസവിച്ചിരിക്കുന്ന പുന്നാരമോനെ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്
മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബായിൽ ഇരിക്കുമ്പോൾ അസ്മാ ബിവി റളിയല്ലാഹുവിനെ കുഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് ചെന്നു. ആരാ ആയിഷ ബിവിന്റെ ജ്യേഷ്ഠത്തിയല്ലേ അസ്മാ ബിവി? അസ്മാ ബിവി റളിയല്ലാഹുവിനെ കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ചോദിച്ചു, അസ്മാ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? അപ്പൊ തന്നെ അസ്മാ ബിവി കാരക്കാണ് കൊടുത്തു. നബി തങ്ങൾ തന്റെ വായിലിട്ടിട്ട് ഇങ്ങനെ കടിച്ചിട്ട് ചവച്ച് പാകപ്പെടുത്തിയിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് കാരക്ക ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോ ആ കുട്ടി ഇങ്ങനെ കഴിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി, പ്രസവിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആദ്യം കാരക്ക കൊടുക്കണം. അതൊരു സ്വാലിഹായ മനുഷ്യന്റെ നാവിലിട്ട് ചവച്ചു കൊടുക്കണം. അപ്പൊ എന്താ കാര്യം? സ്വാലിഹായ മനുഷ്യന്റെ നാവ് എപ്പോഴും അല്ലാഹ് കൊണ്ട് നനഞ്ഞു നിൽക്കുന്നതാണ് സ്വാലിഹീങ്ങളെ നാവ്. അപ്പൊ ഈ കാരക്കമ്മൽ പതിഞ്ഞിരിക്കുന്ന ഉമിനീര് അല്ലാ എന്ന് കലർന്ന ഉമിനീര, അത് കൂട്ടിയിട്ട് കുട്ടിക്കാണ് കൊടുക്കുമ്പോൾ അതാണ് ഭക്ഷണത്തിനൊപ്പം കാരക്ക കൂട്ടണമെന്ന് പറഞ്ഞത്. നമ്മള് ഫ്രൂട്ടൊക്കെ കഴിക്കലെപ്പോഴാണ് നല്ലോണം വയറ് നിറഞ്ഞു. ഫ്രൂട്ട് ആദ്യമാണ് കഴിക്കേണ്ടത്. ആ വർത്താനം ഉണ്ടെങ്കിൽ ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹു അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കലുണ്ടാവും ഏത്, അതല്ല ആദ്യം കഴിക്കേണ്ടത്. അത് കാരക്ക കൂട്ടിയാൽ വളരെ ഔഷധമായി. അല്ലാഹു തോഫീക്ക് തരട്ടെ. ഒക്കെ ഒരാമീനെങ്കിലും അത് നന്നാക്കി പറഞ്ഞല്ലോ. അത് അവനാണ് വയറ് അറിയണ കാര്യമാണ്. അപ്പൊ കേട്ടെ, അല്ലാഹു എനി ഖൈർ നൽകണേ അല്ലാഹ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അറബികൾ ഭക്ഷണം കഴിക്കാൻ റസൂലുള്ളാഹി തങ്ങളും ഫാത്തിമ ബീവിയും മുത്തുനബിയും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. മൂന്നാളും കൂടി, അമ്മോശനും മകളും മരുവനും. എന്താണ് ആ ഈത്തം? കാരക്ക കൊണ്ട് തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഈത്തപ്പഴം കഴിച്ചിട്ട് ആ കുരുടുത്തിട്ട് അരിയാരം മുമ്പിൽ വെച്ചു. എങ്ങനെ കാരക്ക തിന്നുകാണ്ട് കുരു ആരെ മുമ്പിൽ? മരുവന്റെ മുമ്പിൽ കിട്ടുള്ളു. നമ്മളെ നാട്ടിലൊക്കെ ഇറച്ചി ഇന്നുങ്ങാണ്ട് എല്ലാം ഒന്ന് മരുവനെ മുമ്പ് കിട്ടെടുത്ത് നോക്കി വിവരാറ് ഇല്ലേ. നമ്മളാ വടകര തലശ്ശേരി വയ്ക്കൊക്കെ ഉണ്ട് പൂജാപ്പള സൽക്കാരത്തിൽ തലച്ചോറും ഒക്കെ, തലച്ചോറിങ്ങനെ പ്രത്യേകം പ്ലേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം സപ്ലൈക്കാരനോട് പെരക്കാർ ചോദിച്ചു, കുട്ടിയെ പൂജാപ്പളൊക്കെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. തലച്ചോറില്ല, ബാക്കിയൊക്കെ ഉണ്ട് അണ്ടങ്ങൾ. അപ്പോ ഞാൻ നിങ്ങളെ കുരുമാനാക്കാൻ നിൽക്കണ്ട, അതൊക്കെ അവിടെ കഴിഞ്ഞ് കിടക്കി. അപ്പൊ ഇരിക്കട്ടെ. അപ്പോ ഞാൻ ഈത്തപ്പഴം കടിച്ചിട്ട് റസൂലുള്ള അരിയാരെ മുമ്പേക്ക് ഇങ്ങനെ വെച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ ഫാത്തിമ ബീവി എന്ത് ചെയ്തു? ഫാത്തിമ ബീവി ഈത്തപ്പഴം തിന്നുകാണ് മൂപ്പത്തിയാരും കുരു അരിയാരെ മുമ്പേക്ക് വെച്ചു. പടച്ചോനെ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നോക്കുമ്പോ ഒരു പോങ്ങ കുരു എവിടെ? അരിയാരെ മുമ്പില്. അപ്പൊ അമ്മോശൻ ആര്? റസൂലുള്ളാഹി തങ്ങള്. മരുമകൻ അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ല നല്ല മരുവനെയാ ഞമ്മക്ക് കിട്ടിയത്, കാരക്ക മുഴുവങ്ങൾ തിന്നല്ലോ നോക്കിങ്ങൾ. അതിന്റെ ഒരു സന്തോഷം, ഉഷാഗ്ര ബുദ്ധിയാണ് അരി റളിയല്ലാഹു അൻഹു. മൂപ്പരപ്പ എന്ത് പറഞ്ഞു പറയുന്നത്? നല്ല അമ്മോശനെയും മകളെ അപ്പൊ എനിക്ക് കിട്ടിയത്, കുരുവും കൂടി ബാക്കിയാക്കിയില്ലല്ലോ. ഞാൻ പറയുന്നത് ആ ചർച്ചയും അവരെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയും അതിലുള്ള ഒരു ഹുബ് നോക്കാത്ത നിങ്ങൾ, അതിലുള്ള ഒരു വാത്സല്യം നോക്ക് നിങ്ങൾ, അതിലുള്ള ഒരു സന്തോഷം നോക്ക് നിങ്ങൾ, അതാണ് നമുക്കിടയിൽ വേണ്ടത്. ഹൃദയം ഹൃദയം അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പറ്റണം, ആദരിക്കാൻ പറ്റണം. നമ്മളിങ്ങനെ ഇനിയിപ്പോ ആ ചങ്ങായി വരുന്നുണ്ട് എങ്ങനെയപ്പ കുറച്ച് അങ്ങോട്ട് നിങ്ങാണ്ട് ദേശമൊക്കെ ചൊറിഞ്ഞ് മാറ്റിങ്ങാണ്ട് പിന്നെയാണ് സ്വീകരിച്ചാൻ പോണം. ഹൃദയവും ഹൃദയവും അറിഞ്ഞ് സ്നേഹിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൽബും കൽബും തമ്മിലാണ് ബന്ധം വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ ഈമാനുണ്ടോ അപ്പൊ മഹബത്തുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ കരണ്ട് എത്തിയിട്ടുണ്ട്, നമ്മുടെ കൽബിലേക്ക് വരുന്നില്ല, കണ്ണിലേക്ക് വരുന്നില്ല, നമ്മുടെ അവയവങ്ങളിലേക്ക് വരുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, നമ്മുടെ ഫാൻ കറങ്ങുന്നില്ല. ഇതേ ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്. നമുക്ക് ഈമാനുണ്ട്, പക്ഷേ നമ്മുടെ ഈമാൻ നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ടോ? കാതിലേക്ക് വരുന്നുണ്ടോ? കൽബിൽ നിന്ന് മറ്റുള്ള അവയവങ്ങളിലേക്ക് വരുന്നുണ്ടോ? അല്ലാ അല്ലാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും എങ്ങനെയാണ് അവർ ജീവിച്ചു കാണിച്ചിരുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വിരുന്ന് എന്നുകൊണ്ട് താബിഈയായ മഹാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആ വിരുന്നുകാരനെ സ്വീകരിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അകത്തു പോയിട്ട് നല്ല ഒരു ആപ്പിൾ പഴം എടുത്തു. ആ ആപ്പിൾ പഴം എടുത്തിട്ട് അന്വേഷിച്ചു വന്ന വിരുന്നുകാരനായ താബിഈന് ഒരു ആപ്പിൾ അങ്ങോട്ട് കൊടുത്തു. ആ ആപ്പിൾ പഴം സൽക്കാരമായി കിട്ടിയപ്പോൾ, ചെന്ന ഉടനെയുള്ള ആദ്യത്തെ സൽക്കാരത്തിനൊരു പഴം കിട്ടിയപ്പോൾ, ആ സ്വഹാബിയുടെ കൈ കൊണ്ട് കിട്ടിയിരിക്കുന്ന ആപ്പിൾ പഴം ആ താബിഈയായ മഹാൻ വാങ്ങിയിട്ട് അതിങ്ങോട്ട് വാങ്ങിയിട്ട് അതിങ്ങനെ കവിളത്ത് വെച്ചു. രണ്ട് കവിളത്തും വെച്ചിട്ട് ഇങ്ങനെ തടവി, അതിങ്ങനെ നെറ്റിത്തടത്തിൽ വെച്ചുകൊണ്ട് തടകി. ആ ആപ്പിൾ പഴത്തെ ഇങ്ങനെ ചുംബിച്ചു, അതിങ്ങനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ തടവി. യാ റബ്ബ്, ആ ആപ്പിൾ പഴം കൊണ്ട് അദ്ദേഹം നെഞ്ചത്ത് തടവുന്നു, ആ ആപ്പിൾ പഴത്തെ ചുംബിക്കുന്നു, അതുകൊണ്ട് നെറ്റിയിൽ തടവുന്നു, അതിനെ ഉമ്മ വെക്കുന്നു, അതിനെ കവിളത്തിങ്ങനെ തടകിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ മഹാൻ പറയുന്നത്? ഹാദിഹി തുഫാഹത്തുൻ മസ്സത്ഹാ യദുൻ മസ്സഹാ യദു റസൂലില്ലാഹി. എന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ആപ്പിൾ പഴം ഇത് മുത്തു നബിയുടെ കൈ തൊട്ട കൈ തൊട്ടതല്ലേ? റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ജീവിച്ചിരിക്കുന്ന ആളാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ ഖാദിമായി ജീവിച്ചിരിക്കുന്ന ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ അനസ് റളിയല്ലാഹു അൻഹു ധാരാളം പ്രാവശ്യം റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചതല്ലേ? മുത്തുനബിയുടെ കൈ തൊട്ട കൈ അത് തൊട്ടതാണ് ഈ ആപ്പിൾ പഴം. നോക്ക് നിങ്ങൾ, അവര് കാണിക്കുന്ന ബഹുമാനം, അവര് കാണിക്കുന്ന മഹബ്ബത്ത്, നമ്മുടെ ഹൃദയത്തിൽ ആ മഹബ്ബത്ത് ഇങ്ങോട്ട് വരുന്നില്ല. ഉണ്ടോ? ഇബ്നു സീന ചരിത്രത്തിൽ അവിസന്ന എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ലോകത്തെ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. പറയാണ്, ഞാൻ എന്റെ ഗവേഷണ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ കൂടെ അത്യാവശ്യത്തിന് സഹായിക്കാൻ ഒരു ഭൃത്യനുണ്ട്, ഒരു വേലക്കാരൻ. അദ്ദേഹം ഇടക്കിടക്ക് എന്നോട് പറയും, മുതലാളി എനിക്ക് അങ്ങയോട് വല്ലാത്ത മഹബ്ബത്താണ്, എനിക്ക് അങ്ങയോട് ഏറ്റവും സ്നേഹമാണ് എന്നിങ്ങനെ എന്റെ ശമ്പളത്തിന് ജീവിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഇടക്ക് എന്നോട് പറയും. സ്വാഭാവികമായിട്ടും അതൊരു തൊഴിലാളി മുതലാളിയോട് പറയുന്ന ഭംഗി വാക്കായിരിക്കുമല്ലോ. പക്ഷെ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു തണുപ്പുള്ള രാത്രി, വല്ലാത്ത തണുപ്പുള്ള രാത്രി, അന്ന് ആ തണുപ്പുള്ള രാത്രിയിൽ വല്ലാതെ വറച്ച് തണുക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം രാത്രി എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ലൊരു കാപ്പി കിട്ടണം. അയാൾക്കൊരു കസേര ഇവിടെ ഫ്രണ്ടിലുണ്ട്. ബിസ്മില്ലാ വരി. അപ്പോ നല്ല തണുപ്പുള്ള രാത്രിയാ, ആ തണുപ്പുള്ള രാത്രിയിൽ ഞാൻ എഴുന്നേറ്റു, എനിക്കൊരു ചൂടുള്ള കാപ്പി കിട്ടണം. എന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ വിശ്രമിക്കുന്ന എന്റെ ഭൃത്യൻ, എന്റെ വേലക്കാരനെ ഞാൻ പോയിട്ട് വിളിച്ചു. എന്റെ മനസ്സ് പറയുന്നത് എന്നോടാണ് ഏറ്റവും സ്നേഹം തന്നെ അയാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ അയാളെ പോയി വിളിച്ചു. നല്ല തണുപ്പിൽ പൊതച്ച് കിടക്കാണ് അയാൾ. ഞാൻ എത്ര മുട്ടിയിട്ടും അയാൾ അറിയുന്നില്ല. ഞാൻ വിളിച്ചിട്ട് അയാൾ കേൾക്കുന്നില്ല. ഊർക്കം വലിച്ചു ഉറങ്ങുക. ചില സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, കൂർക്കം വലിച്ചാണ്ട് ഉറങ്ങിയാ ഒന്നും അറിയില്ല. അറിയോ, അല്ലാഹു റബ്ബി, ചില ആൾക്കാരെ കൂർക്കം വലിണ്ട്. ഇന്നാളെ ഒരു പെണ്ണുങ്ങളും മാപ്പിളയും തമ്മിൽ തെറ്റി, ആ കേസ് മദ്യം പറയാൻ വേണ്ടി നിൽക്കുമ്പോഴേ മാപ്പിള പറഞ്ഞു ഓള് ഒഴിവാക്കണം എന്ന് പറയുകയാണെച്ചാൽ, ഓള നിർബന്ധത്തിനാണ് ഞാൻ ഒഴിവാക്കണത്, ഇഞ്ച നിർബന്ധത്തിനല്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടിരുന്ന. അപ്പൊ ആ മറന്റെ അപ്പുറത്തുന്ന് പെണ്ണുങ്ങൾ നിങ്ങളെ കൂർക്കമ്പരി സഹിച്ചിരിക്കും, ഇങ്ങോട്ട് എന്തെങ്കിലും തരഞ്ഞിരുന്നോ? പടച്ചത്തം ഇറ്റങ്ങളോടൊക്കെ നല്ല നിലക്ക് നിൽക്കാൻ നല്ലത്, വെറുതെ നിങ്ങൾ കുരുമാലിന് നിൽക്കണ്ട. പെണ്ണുങ്ങൾ നല്ലോണം നിന്ന ഒരു നല്ല ആൾക്കാരാണ്. അല്ലാഹു നമ്മളെ പെണ്ങ്ങൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ ഇരിക്കട്ടെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ആ പ്രശ്നം എന്തായില്ല, ഞാൻ ഇടപെട്ട ഗംഗതയല്ല, ഞാൻ പൂർത്തിയായിക്കോട്ടെ. അപ്പോ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് പല കേസുകളുണ്ടാവും. ഈ കുട്ടി ഇങ്ങനെ ഉറങ്ങിയിട്ട് വിളിച്ചിട്ട് അറിയണില്ല. അവിസന്ന അദ്ദേഹം, ഇബ്നു സീന അദ്ദേഹം എന്ത് ചെയ്തു, നിരാശനായി തിരിച്ചു പോന്നു. അയാളെ മനസ്സിൽ ഇങ്ങനെ, ഇവൻ എപ്പോഴും പറയും എന്നോടാണ് വലിയ സ്നേഹം, എന്നിട്ട് എനിക്കൊരാവശ്യം വന്ന് വിളിച്ചപ്പോ അവനെ കിട്ടുന്നില്ലല്ലോ, ഞാൻ നിരാശനായി തിരിച്ചു പോന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കുറച്ചുകൂടി സമയം കഴിഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അകലെയുള്ള പള്ളിയിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്
ഒരു നേരിയ സൗണ്ടിൽ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നുണ്ട്. ആ ബാങ്ക് കേട്ടപ്പോഴേക്കും നല്ല തണുപ്പിൽ ചുരുണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റു. തണുപ്പുള്ള വെള്ളത്തിൽ അദ്ദേഹം ഒതു ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ തണുപ്പിൽ വിറവിറച്ചുകൊണ്ട് റൂം തുറന്നു. അദ്ദേഹം പുറത്തിറങ്ങി പള്ളിയിലേക്ക് നടക്കുക. അപ്പൊ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല മോനെ, നീയല്ലേ എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞിരുന്നത്? എന്നിട്ട് നിന്നെ ഞാൻ വിളിച്ചിട്ട് നീ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ എവിടെ നിന്നോ ഒരു ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് നീ അങ്ങോട്ട് ഓടുകയാണല്ലോ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, മുതലാളി, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന ബാങ്ക് വിളി കേട്ടാൽ അങ്ങോട്ടേക്ക് പോകാതെ എന്റെ ഹൃദയം എനിക്ക് സമാധാനം തരുകയില്ല. ആ ബാങ്ക് കേട്ട വിളിക്ക് ഉത്തരം നൽകാതെ എനിക്കെന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുകയില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന റൂമിന്റെ ജനൽപ്പാളികൾ കീറി മുറിച്ച് നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് ആദ്യം കേട്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അടുത്തത് 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 അങ്ങനെ വന്നിട്ട് അസ്സലാത്തു ഖൈറും മിനന്നൗം നമ്മൾ അറിഞ്ഞോ? അറിഞ്ഞിട്ട് എഴുന്നേറ്റോ? എഴുന്നേൽത്താൽ തന്നെ പെട്ടെന്ന് ജമാഅത്ത് കിട്ടണമെന്ന താല്പര്യം വന്നോ? മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ബാങ്ക് കേൾക്കുന്നുണ്ട്. അതിങ്ങനെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സെന്താ പറഞ്ഞത്? ബാങ്ക് ഇപ്പൊ കൊടുക്കൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. ബാങ്ക് തീർന്നപ്പോ ജമാഅത്തിന് എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് ഉണ്ടല്ലോ. 20 കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഒന്നും കൂടി കണ്ണും വിറ്റ് ജമാഅത്ത് ഏതായാലും കഴിഞ്ഞ്, ഇനിയിപ്പോ കുറച്ചും കൂടി കടന്നു, പിന്നെ എപ്പോഴേ നീച്ച്, അല്ല ഇവിടെ വന്നാണ്, പിന്നെ എപ്പോഴേ അറിഞ്ഞ്. അതെ, മീറ്ററിൽ കരണ്ടുണ്ടോ? അല്ലേ, മീറ്ററിൽ കരണ്ടുണ്ട്. പക്ഷേ സുബഹിന്റെ സമയത്ത് നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ ശരീരത്തെ പാകപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ കൈകാലുകൾ തട്ടിക്കുറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടോ? ജമാഅത്തിലേക്ക് നടക്കുന്നുണ്ടോ? എന്താ കുഴപ്പം? മീറ്ററിൽ കരണ്ടുണ്ട്, കാലിലേക്ക് എത്തുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ഈമാൻ കയ്യിലേക്ക് വരുന്നില്ല. ഈമാൻ അവിടെ നിന്നിങ്ങോട്ട് ഇളകുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ടായിട്ട് ബൾബ് കത്താതെ ഇരുട്ടത്ത് താമസിച്ചിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓർക്കണം, എന്നാൽ നമ്മുടെ പൂർവികരായിരിക്കുന്ന മഹത്തുക്കളിൽ ഏറ്റവും വലിയ മഹാന്മാർ താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാ അല്ലാ, ബഹുമാനപ്പെട്ട ഖൗസുലഅളമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ആരാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു? ആത്മീയ ലോകത്തെ സൂര്യ തേജസ്സായി നമുക്ക് മാതൃക കാണിച്ചെന്ന വലിയ മഹാനല്ലേ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു? ജനിക്കുന്നത് ഇന്നത്തെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ. ടെഹ്റാനിനോട് അടുത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ് തൊബിരിസ്ഥാൻ. തൊബിരിസ്ഥാനിന്റെ ഒരു ഉൾപ്രദേശമാണ് ജീലാൻ. ജീലാനിന്റെ ഒരു ചെറിയ ഗ്രാമമാണ് കൈലാൻ, അല്ലെങ്കിൽ കൈലാനും ജീലാനും ഒന്ന് തന്നെയാണ്. അവിടെ ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ഹിജ്റ 1470 അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ. ഹിജ്റ 470 റമളാനിന്റെ ആദ്യ രാത്രി ജനിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമുണ്ട്. എന്താണത്? എന്താണത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ധരിക്കുമ്പോൾ അവരുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ ഖൈർ ബീവിക്ക് അന്നത്തെ വയസ്സ് എത്രയാണെന്നറിയോ? 60 വയസ്സാണ്. 60-ാമത്തെ വയസ്സിലാണ് ആരെ ഗർഭം ധരിക്കുന്നത്? മോനെ ഗർഭം ധരിക്കുന്നത്. യാ റബ്ബ്, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ 60 വയസ്സായി നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ഗർഭം ധരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളല്ലേ അഹ്ലുൽ ബൈത്ത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മണ്ണിൽ,
ബഹുമാനപ്പെട്ടവരെ എത്തിക്കഴിഞ്ഞു. അള്ളാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ, طلع البدر علينا وجب الشكر علينا ما دعا لله دا الحمد لله സാധാരണ നമ്മുടെ ഈ സ്വലാത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബായാർ തങ്ങളവർകൾ, അള്ളാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട അനുജൻ മഹാനവർകളെയാണ്, മുഹ്സിൻ തങ്ങളവർകളെയാണ് ഇന്ന് നമുക്ക് ഈ നേതൃത്വത്തിന് അയച്ചു തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ, കർണാടകത്തിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. കർണാടകത്തിൽ അവരെ ഒരുമിച്ച് കൂടുന്ന മജ്ലിസുകളും അവിടുന്ന് നേതൃത്വം നൽകുന്ന കുഞ്ചിരത്തെ സ്വലാത്ത് മജ്ലിസുമൊക്കെ വലിയ മുഅ്മിനീങ്ങൾക്ക് അത്താണിയായി നിൽക്കുന്നതാണ്. അവിടെ നിന്ന് തങ്ങളവർകൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന സ്വലാത്ത് മുടങ്ങിക്കൂടാ എന്ന നിർബന്ധം കൊണ്ടാണ് അനുജനെ അയച്ചു തന്നുകൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അഹ്ലുൽ ബൈത്തിന്റെ മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ ഈമാനിന് കാവലാകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുമ്പോൾ അത് മുത്ത് നബിയുടെ ചോരയിൽ പിറന്ന കുടുംബ പരമ്പരയാണ്. മുത്ത് നബിയുടെ ചോരയിൽ പിറന്ന കുടുംബ പരമ്പര. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ, അവരുടെ പ്രിയപ്പെട്ട മകൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹ, ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെ പരമ്പരയാണ് അഹ്ലുൽ ബൈത്ത്. അത് നിങ്ങൾ നോക്ക്, അതിൽ അറിയപ്പെട്ടതാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹ. ആ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പറ്റി എന്താണ് പറഞ്ഞത്? അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ജതമഅ. ഉമ്മ വഴിക്ക് പരിശോധിച്ചാലും വാപ്പ വഴിക്ക് പരിശോധിച്ചാലും ഹുസൈനി തറവാട്, ഹസനി തറവാട്. അല്ലാ അല്ലാ, ഹുസൈനിയും ഹസനിയും രണ്ട് തറവാട്. ആരാ? ബഹുമാനപ്പെട്ട ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, അവരുടെ പിതാവ് അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, 13-ാമത്തെ ഉപ്പാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു, 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദുർ റസൂലുള്ളാഹി ഹുസൈനി തറവാട്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, 13-ാമത്തെ ഉപ്പാപ്പ ഹസൻ റളിയല്ലാഹു അൻഹു, 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദ് മുസ്തഫ. അതാണ് കുടുംബ പരമ്പര. ഇപ്പൊ ഇന്ന് നമുക്ക് കാണുന്ന സയ്യിദന്മാർ, മൂന്ന് തലമുറ, വല്യപ്പ, വാപ്പ, മകൻ, ആ തലമുറ നമുക്ക് നോക്കിയാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന 36, 37, 38, 39 യാ റബ്ബ് അഹ്ലുൽ ബൈത്തിന്റെ ബാഫഖീത സാദാത്തിങ്ങൾ, ഷിഹാബുദ്ദീൻ സാദാത്തിങ്ങൾ, അഹ്ദലി സാദാത്തിങ്ങൾ, ജമലുല്ലൈലി സാദാത്തിങ്ങൾ, ബുഖാരി സാദാത്തിങ്ങൾ, ഇതെല്ലാം വളരെ വലിയ മുത്തുനബിയുടെ ചോരയിൽ പിറന്ന മക്കളെ പരമ്പരയാണ്. ആ മുത്തുനബിയെയും അവിടുത്തെ മക്കളെ പരമ്പരയെയും ഒരുമിച്ച് ആദരിച്ചുകൊണ്ട് ഹുബ്ബുൻ നബി വ ഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. മുത്തുനബിയെ മഹബ്ബത്ത് വെക്കുക, മുത്തുനബിയുടെ ചോരയിൽ പിറന്ന കുടുംബ പരമ്പരയായ അഹ്ലുൽ ബൈത്തിനെ മഹബ്ബത്ത് വെക്കുക, ഈ രണ്ട് മഹബ്ബത്തും സ്വർഗവാതിൽ തുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ അതിങ്ങോട്ട് വെളിച്ചത്തേക്ക് വരാൻ
നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ നമ്മുടെ കണ്ണിലേക്കും കാതിലേക്കും കൽബിലേക്കും കരളിലേക്കും എന്ന് വേണ്ട നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും ഈമാൻ പ്രവഹിക്കണ്ടേ. ഒരു വേണ്ടാത്ത കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളെ കയ്യിനെ പിന്തിരിപ്പിക്കണ്ട, വേണ്ടാത്തതിലേക്ക് നടക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ കാലിനെ പിന്തിരിപ്പിക്കണ്ടേ, വേണ്ടാത്തത് പറയാൻ നിൽക്കുമ്പോൾ നമ്മളെ നാവിനെ പിന്തിരിപ്പിക്കണ്ടേ, വേണ്ടാത്തത് കാണാൻ നിൽക്കുമ്പോൾ നമ്മളെ കണ്ണിനെ പിന്തിരിപ്പിക്കണ്ടേ, വേണ്ടാത്തത് കേൾക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ കാതിനെ പിന്തിരിപ്പിക്കണ്ടേ. അതിനെന്തു വേണം? കൽബാകുന്ന മീറ്ററിലുള്ള ഈമാൻ അങ്ങോട്ടേക്കൊക്കെ പ്രവഹിക്കണം. അത് പ്രവഹിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളോട്, ദിക്റുകളോട്, അഹ്ലു ബൈത്തിനോട് ഹൃദയം അറിഞ്ഞ ഹുബ്ബ് വേണം. ഈമാനിന്റെ രുചിയാണ് മഹബ്ബത്ത്, ഈമാനിന്റെ രുചിയാണ് മഹബ്ബത്ത്. ആ മഹബ്ബത്താകുന്ന രുചി, ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണത്തിന് ഒരു രുചി വേണം. രുചി ഇല്ലെങ്കിൽ അത് പൂർത്തിയാക്കി കഴിക്കാൻ പറ്റുമോ? രുചിയില്ലാത്ത ഒരു സാധനം തിന്നാൻ പറ്റുമോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈമാൻ എന്ന സംഗതിയുടെ രുചിയാണ് മഹബ്ബത്ത്. ആ മഹബ്ബത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി മഹാനവർകൾ ഒരു സംഭവം പറയുന്നുണ്ട്. ഒട്ടേറെ ഇബാദത്തുകളുടെ കൂമ്പാരമാണല്ലോ ബഹുമാനപ്പെട്ടവർക്ക്. അല്ലാഹ് അല്ലാഹ്, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നാളെയാണ് ജനിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അവരുടെ പിതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അന്നഹൂറ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി വഹുവ ജാലിസുൻ ബൈന സ്വഹാബത്തി വമഅഹു അഇമ്മത്തു വൽ അഖതാബു വൽ ഔലിയ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നത് എങ്ങനെ? നബിതങ്ങളും കുറച്ച് സ്വഹാബാക്കളും വലിയ കുത്തുബീങ്ങളും സുഹദാക്കളും സ്വാലിഹീങ്ങളും അവരെ മധ്യത്തിൽ നബിതങ്ങൾ ഇരിക്കുകയാണ്. ആ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാപ്പാനെ വിളിക്കുന്നു. യാ വലദീ യാ അബാ സ്വാലിഹ്, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വാപ്പാനെ വിളിക്കുകയാണ്. യാ വലദീ യാ അബാ സ്വാലിഹ്, എന്റെ മോൻ അബൂ സ്വാലിഹ്, നിനക്ക് നാളെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. ഇന്നലഹു ഷഹ്ന കഷഹ്നി ബൈന അംബിയാഇ, മറ്റ് അംബിയാക്കളെ കൂട്ടത്തിൽ എനിക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ പദവി നൽകിയതുപോലെ ആ ജനിക്കുന്ന കുട്ടി ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായിരിക്കും കേട്ടോ. എന്നിട്ട് മുത്തുനബി അതിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. എന്താ അടയാളം പറഞ്ഞു കൊടുത്തത്? അന്നഹു ലം യമുസ്സ സദിയ ഉമ്മിഹി മിനൽ ഫജ്രി ഇലൽ ഗുറൂബ്. റമദാനു ശരീഫിൽ ജനിച്ചു വീഴുന്ന പുന്നാര മോന് റമദാനിന്റെ ഫജ്ർ മുതൽ ഉറൂബ് വരെ നോമ്പ് സമയത്ത് മുല കുടിക്കുകയില്ല. മുതലായ റമദാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. മുഹിദ്ദീമാരെയൊക്കെ ഇടക്കാലത്തൊന്നും ഇങ്ങനെ മങ്ങിപ്പോയിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം തന്നെ മഹബത്തിൻ്റെത് നടക്കുക. ഇപ്പൊ നമ്മുടെ മുത്താലിമീങ്ങളൊക്കെ മുഹിദ്ദീമാരെങ്ങനെ ചെല്ലണത് എന്താ രസത്തിൽ! ബിൽ ഖുതുബി റബ്ബാനി, ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അബ്ദുൽ ഖാദർ ആകുന്ന കുട്ടി മുഹിയുദ്ദീൻ ഷെയ്ഖ് ആകുന്നത്, പിന്നെ ഖുതുബുർ റബ്ബാനി ആകുന്നത്, ഗൗസുൽ ആലം ആകുന്നത്, അതൊന്നും പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. എന്തിലും ഒറ്റക്കാര്യം പറയട്ടെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു നന്നായി വാഴ്ന്നു പറയും. മുത്തഅല്ലിമീങ്ങളെ, വാഴ്ന്നു പഠിക്കണം, ആഖിറത്തിൽ ഉപകരിക്കുന്ന വാഴ്ന്നു പഠിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ രാഗം പാടുന്ന റംലാ ബീഗത്തിനെ കൊണ്ടുവരുന്നതിന് പകരം ഒരാളെ വാഴ്ന്നു കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെയുണ്ട്, സത്തിന്റെ മുത്തിന്റെ സത്തേ, മുത്തിന്റെ വിത്തിന്റെ സത്തേ, സത്തിന്റെ പുത്തിന്റെ കിത്തേ. എന്ത് കാര്യ കിട്ടാൻ പോണത്? എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞു പോകുമ്പോ പഠിക്കാൻ വേണ്ടേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന മുഅ്മിനെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ വാഴ്ന്നു പറഞ്ഞപ്പോൾ ഒരൊറ്റ സഭയിൽ വെച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വാഴ്ന്നു കേൾക്കാൻ ഒരുമിച്ച് കൂടിയ ജനങ്ങളിൽ 5000 ആളുകൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ വാഴ്ന്നു കേട്ടുകൊണ്ട് ഒരു സഭയിൽ വെച്ച് ഇസ്ലാമതം സ്വീകരിച്ചു. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ വാഴ്ന്നു കേട്ടിട്ട് 12000 ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു. അത്രയും വലിയ ചരിത്രമുണ്ടായപ്പോൾ ആ കാലത്തെ പണ്ഡിത ലോകം ബഹുമാനപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന മഹത്വമാണ്, സ്ഥാന ബഹുമതിയാണ് മുഹിയുദ്ദീൻ.
ദീനിനെ ഹയാത്താക്കിയ ആൾ. മുഹിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ അല്ല ബഗ്ദാദിന്റെ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. റയ്യാൻ എന്നാണ് ആ റോഡിന്റെ പേര്. റയ്യാൻ സ്ട്രീറ്റിലൂടെ നടന്നു പോവുക. 20 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, 20 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം കിട്ടണ്ടേ? കയ്യിൽ പണവുമില്ല. ബഹുമാനപ്പെട്ടവർ 20 ദിവസം ഭക്ഷണം കഴിക്കാതെ നടത്തത്തിൽ തളർന്നു. തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, മസ്ജിദ് യാസീൻ, യാസീൻ പള്ളി എന്നാണ് കിതാബ് രേഖപ്പെടുത്തിയത്. ആ പള്ളിയിൽ കയറി ഒരു മൂലയിൽ തളർന്ന് കിടന്നുപോയി. കുറെ സമയം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലേക്ക് ഒരു യാത്രക്കാരൻ വന്നു. യാത്രക്കാരനായ ആള് വന്നിട്ട് ആ പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് മാംസവും റൊട്ടിയുമുണ്ട്, അതെടുത്തിട്ട് കഴിക്കാൻ ഒരുങ്ങ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോണ്ട് മൂലയിൽ ഒരാൾ ചുരുണ്ട് കിടക്കണം. അപ്പൊ അദ്ദേഹം വന്നു. ആ ചുരുണ്ട് കിടക്കുന്ന ആളാരാ നോക്കാൻ വേണ്ടി വന്ന് രണ്ടുപേരും പരിചയപ്പെട്ടപ്പോൾ മുഹിദ്ദീൻ ഷേഖ് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ഞാൻ ജീലാനിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് ഞാൻ വരുമ്പോൾ അവിടെ ഉമ്മുൽ ഖൈർ ബീവി എന്ന ഉമ്മ എന്റെ കയ്യിൽ ഒരു അമാനത്ത് സ്വത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ മോൻ അബ്ദുൽ ഖാദർ എന്ന കുട്ടി ബഗ്ദാദിലേക്ക് വന്നിട്ടുണ്ട്. ബഗ്ദാദിൽ എവിടെയും അന്വേഷിച്ചിട്ട് ആളെ അറിയുന്നില്ല. അവിടെ കണ്ടു, ഇവിടെ കണ്ടു, അവിടെ കണ്ടു, എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കൂടെ വന്നവരൊക്കെ തിരിച്ചുപോയി. എനിക്ക് തിരിച്ചു പോകാൻ ഉമ്മ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. രണ്ടുപേരും പരിചയപ്പെട്ട് മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ കൊടുത്തിരിക്കുന്ന സ്വർണത്തിന്റെ നാണയങ്ങൾ, ആ സ്വർണ നാണയം ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ അങ്ങ് ഏൽപ്പിച്ചപ്പോൾ ഉടനെ തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകണ്ടേ? അദ്ദേഹത്തെ തിരിച്ചേൽപ്പിച്ചിട്ട് മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ ഉമ്മ കൊടുത്തിരിക്കുന്ന സ്വർണ നാണയം കിട്ടിയ ഉടനെ അതും വാങ്ങിയിട്ട് ഓടുകയാണ്. അടുത്ത റോഡുണ്ട്. ആ റോഡ് ഏതാ? രാജാക്കന്മാരും പ്രമുഖരും ഒക്കെ താമസിക്കുന്ന ഭാഗമാണ്. അവിടെ യാചകന്മാരായ മിസ്കീന്മാര് ഭക്ഷണത്തിന് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അല്ലാ അല്ലാ, അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ എത്തി. ആ യാചകന്മാരായ മിസ്കീന്മാരെ മുഴുവനും വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് ഉമ്മ കൊടുത്തയച്ചിരിക്കുന്ന സ്വർണ നാണയം ഓരോ ആളുകൾക്കും ഓരോന്ന് കൊടുത്ത് മുഴുവനും അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വർണ നാണയം ബാക്കി വന്നു. ആ ബാക്കി വന്ന ഒറ്റ നാണയം കൊണ്ട് മുഹിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന് ഭക്ഷണം വാങ്ങിയിട്ട് ആ മിസ്കീന്മാരെ മുഴുവനും കൂടെ ഇരുത്തി. അവര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ കൊടുത്തയച്ചിരിക്കുന്ന സ്വർണ നാണയം 70 സ്വർണ നാണയങ്ങളാണ്. ആ 70 സ്വർണ നാണയങ്ങളും അന്ന് തന്നെ സദഖ ചെയ്തു, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. വയുത്വഴിമൂല ത്വാമാരാ ഹുബ്ബിഹി മിസ്കീനം വയത്തീമം വാസീറ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടേറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലമാണ് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷിക്കുന്നത്. സദ്ദാം ഹുസൈന്റെ ഭരണം അവസാനിക്കുന്നത് വരെ ബഗ്ദാദിലെ മുഹിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ തൊട്ട് മുൻവശത്ത് റോഡിന്റെ അങ്ങേപ്പുളിയിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, മത്അം അൽ ഖൈർ എന്ന. മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് സിയാറത്തിന് വരുന്ന ആളുകൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. യുദ്ധാനന്തരം അവിടെ പ്രശ്ന സങ്കീർണതകളായപ്പോഴാണ് അത് നിർത്തം ചെയ്തത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നാം അല്ലാഹുവിന്റെ നിഅമത്ത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബ് റസൂലുള്ളാ മഹബത്തിലൂടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ രുചികരമായി വരണം. അപ്പൊ നമ്മളെ ദിക്ർ, നമ്മളെ സ്വലാത്ത് എല്ലാം നമുക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ തോന്നും. ഇപ്പൊ നിങ്ങൾ നോക്ക്, മുത്തുനബിനെ മഹബത്ത് വെച്ച് രുചികരമായി മാറുകയാണെങ്കിൽ അത് അറ്റമില്ലാതെ തുടരും. ഇപ്പൊ നോക്ക് നിങ്ങൾ, പാവപ്പെട്ട ആളുകൾ അടക്കം ഉമ്രക്ക് പോവുകയാണ് നമ്മളെ നാട്ടിൽ.
എല്ലാവരും ഉംറക്ക് പോകുക. എങ്ങനെയാ ഉംറക്ക് പോകൽ? ഇപ്പൊ ഇത്തരം ഉണ്ടായത്. അതല്ലേ, നമ്മളൊക്കെ കൊച്ചു കുട്ടികളായപ്പോ നമ്മളെ വല്യമ്മാന്റെ മടിയിലിരുന്നു, നമ്മളെ വല്യപ്പാന്റെ മടിയിലിരുന്നു. അന്ന് വല്യമ്മയും വല്യപ്പയും ഒക്കെ ആ ചെറിയ പെരയിലിരുന്നെങ്കാണ്ട് റബ്ബി വർസുഖന സിയാറതഹു ഖബ്ല ഖബ്ദി റൂഹി വൽ ഖറജി സല്ലി റബ്ബൽ. ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കും നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മളെ വല്യമ്മയും വല്യപ്പയും, അവരിങ്ങനെ ദുആ ചെയ്ത് പടച്ചോനെ റൂഹ് പിടിച്ച് പുറപ്പെടുന്നതിന് മുമ്പ് പുന്നാര നബിന്റെ മദീനത്തൊന്ന് പോകാൻ ഭാഗ്യം തരണേ അല്ലാ. അത് അന്ന് അവർ ദുആ ചെയ്തതാണ്, റബ്ബി വർസുഖന സിയാറതഹു ഖബ്ല ഖബ്ദി റൂഹി വൽ ഖറജി. അതിന് നമ്മൾ ജവാബ് ചൊല്ലിയിട്ട് ആമീൻ പറഞ്ഞു, സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സൂറുജി. അന്ന് ഓല ദുആന്റെ ഉത്തരം ഇപ്പൊ നമുക്ക് കിട്ടുക. എല്ലാവരും പോകാണ് ഉംറക്ക്. ഓരും പോയി, ഇവരും പോയി, മറ്റോരും പോയി, ഇതൊക്കെ ഇങ്ങനെ പോയി വന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയം ഇങ്ങനെ പൂതിയാകുകയാണ്. പടച്ചവനെ മദീനത്ത് ഞങ്ങളെയും എത്തിക്കണേ അല്ലാ, ഞങ്ങളെയും എത്തിക്കണേ അല്ലാ, ഞങ്ങളെയും എത്തിക്കണേ അല്ലാ, പോയവരിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ അല്ലാ. കഅബ ഷരീഫ് ഈമാനിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ഭാഗ്യം കിട്ടിയാൽ ചെയ്ത ദോഷങ്ങൾ മുഴുവനും കഴുകിപ്പോകും. അല്ലാഹു ആ കഅബമൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തു. തങ്ങൾ പാപ്പ എത്തിയാൽ അധികം ഇരുത്തുന്നത് ഒരു ഭംഗിയല്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ കൂടിയ നിങ്ങളോടൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ താജുൽ ഉലമാ തങ്ങൾ പാപ്പയുടെ ഉപ്പാപ്പയുടെ പൊരുത്തത്തിൽ കുഞ്ചിലത്ത് ഈ തങ്ങൾ അവർക്കുള്ളത്, ഉപ്പാപ്പയുടെ പൊരുത്തത്തിൽ ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ അവർ ബായാറിലും ആരംഭിച്ച് നിലനിർത്തിപ്പോരുന്ന സ്വലാത്തിന്റെ ഫായിദ ഇന്ന് കേരളവും കർണാടകവും ഒരുമിച്ചിങ്ങനെ ആസ്വദിക്കുക. അള്ളാഹുവേ ഉപ്പാപ്പയുടെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ല, ഉപ്പാപ്പയുടെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ല. ആ താജുൽ ഉലമയുടെ പൊരുത്തത്തിന്റെ മാസം, മുഹിയുദ്ദീൻ ഷെയ്ഖങ്ങളെ പൊരുത്തം വാങ്ങണ മാസം, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ അവരുടെയൊക്കെ ഒരു പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഈ സഭ എന്നും നിങ്ങൾക്ക് ആഖിറത്തിൽ ഫലം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി പറയുകയാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ആ മുത്തഅല്ലിമീങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഈ പള്ളിയുടെ നേരെ പുറകിലുള്ള ഒരു കെട്ടിടത്തിന് ഒരു നില കൂടി മുകളിലേക്ക് എടുക്കണം. അത് എടുക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറച്ച് സൗകര്യത്തിൽ നിങ്ങളൊക്കെ എപ്പോഴും സഹായിക്കുന്നവരാണ്, എന്നാലും അപ്പോ അതിന് ഒരു ഒരു നില കൂടി അതിന് പണി പൂർത്തിയാക്കാം. അടുത്ത് ഇനി കുട്ടികൾ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കുട്ടികളെ പുതുതായിട്ട് ചേർക്കുമ്പോഴൊന്നും സൗകര്യമില്ല. അപ്പൊ നമ്മളെ മുത്തഅല്ലിമീങ്ങൾ എപ്പോഴും പഠിക്കണ കുട്ടികൾ ബിസ്മില്ലാ ഒരു കുട്ടി ഓതുമ്പോ, ആ ഒരൊറ്റ ബിസ്മില്ലായി ഓതുമ്പോ നമുക്കതിന്റെ ഗുണം വളരെ വലുതാണ്. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാൻ, നീ സ്വീകരിക്കണം റഹ്മാൻ. അതിന് എന്നും ഉറപ്പിൽ നിൽക്കുന്ന ഒരു സാധനം ആയിക്കോട്ടെ നമ്മൾ വാങ്ങിക്കൊടുക്കണത്, ഒരു നാല് ടന്ന് കമ്പി വേണം. അള്ളാഹു പൂർത്തിയാക്കട്ടെ. എന്താ ഇപ്പൊ നിങ്ങളെ ആമീൻ കുറഞ്ഞു പോയത്? അത് പറ്റൂല്ലോ, നമ്മളെ സംഗതി പൂർത്തിയാക്കണ്ട. നമുക്ക് അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അപ്പൊ നമ്മളെ ആ കമ്പി വാങ്ങണേക്ക് ഒരു ടന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരു 50,000 രൂപ വേണ്ടേ? അതൊക്കെ കജ്ജിനോലുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും കാൽ ടന്നുണ്ടാകും, അര ടന്നുണ്ടാകും, ഒരു കിൻ്റല് കൊടുക്കാൻ കഴിഞ്ഞവരുണ്ടാകും. ഒരു കിൻ്റലിന് 5,000 രൂപ തന്നെ വേണ്ടതുള്ളൂ. എന്നാലും അതും ഇപ്പൊ വലിയ സംഖ്യ തന്നെയാണ്. ചെറുതായാലും വലുതായാലും തങ്ങളെ സാന്നിധ്യത്തിൽ താജുൽ ഉലമ ഉപ്പാപ്പയെയും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെയും വിചാരിച്ചിട്ട് പടച്ചോൻ എൻ്റെ ഉമ്മാൻ്റെ ബാപ്പാൻ്റെ പൊരുത്തത്തിൽ ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്താണ് വേഗം ഞമ്മക്കാണ് പൂർത്തിയാക്കണത്. അള്ളാഹു തൗഫീഖ്. ഒന്ന് ഉദ്ഘാടനം ചെയ്താണ് ഒരാൾ, എത്ര ചെറുതായാലും വലുതായാലും മതി, ഒരാൾ ഉദ്ഘാടനം. അൽഹംദുലില്ല. അപ്പൊ തങ്ങളെ ദുആയിൽ അവർ പ്രത്യേകമായിട്ടുണ്ടാവും. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ചെറുതോ വലുതോ ഒന്നും നോക്കണ്ട, ഒരാളാണ് ഉദ്ഘാടനം ചെയ്യുക. എത്ര
അയ്യായിരം എന്ന് പറഞ്ഞാൽ ഒരു കിൻഡൽ കമ്പി. അൽഹംദുലില്ലാ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പടച്ചോനെ, അദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, കുടുംബത്തിലൊക്കെ നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ദ്വാരക്കൽ തങ്ങൾ പാപ്പ ദ്വാരക്കും ഒരു കിൻഡല് അയാൾ ഉദ്ഘാടനം ചെയ്ത്. ഞാരാ അടുത്ത ആള് ഒരു കിൻഡലോ രണ്ട് കിൻഡലോ എത്രയാണെങ്കിൽ 5000 rupees കൊടുത്തും കൊണ്ട് നമ്മൾ അതിന് ഒരു സഹായിക്കുമ്പോൾ പടച്ചോ നമുക്ക് അതിൻ്റെ വലിയ പുണ്യം തരും. ഇപ്പൊ കൊടുക്കണ്ട, അതിൻ്റെ പണി നടക്കുന്ന സമയത്ത് അങ്ങനെ കൊടുത്തും കൊണ്ട് നിന്നാൽ മതി അല്ലേ. രണ്ട് മാസം കൊണ്ട്, ഒരു മാസം കൊണ്ട്, അടുത്ത സ്വലാത്തിന് വരുമ്പോൾ കൊടുത്താലും മതി. അള്ളാഹു നീ ഖൈർ നൽകണേ അല്ലാ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞാനാ ഒരു കിൻഡല് കൊടുക്കുന്ന ആള്, അള്ളാഹു തആല കൊടുത്ത ആളുകൾക്ക് ഖൈർ കൊടുക്കട്ടെ. ആ ഒന്ന് നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഇങ്ങനെ കാട്ടിയാൽ മതി, അപ്പൊ മനസ്സിലാവും 5000 അൽഹംദുലില്ലാ. ആ ഒന്നൊരാളൊന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ നേരം കളയാനാവില്ല. എന്റെ ഓക്കെ, ഒരു സ്ത്രീ 10000 രണ്ട് കിൻഡൽ. അള്ളാഹു ആ സ്ത്രീക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഫാത്തിമ ബിബിനെ കാണാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു സ്ത്രീ രണ്ട് കിൻഡൽ, അപ്പൊ നമുക്ക് 3 kindle. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാനാണ് മക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കണം നമ്മളെ കൊണ്ട് കഴിയണ രീതിയിൽ. ആ ഒരു കിൻഡല് കൊടുക്കാൻ പറ്റിയൊരു ഞാര, നമ്മളെത്രയോ സംഗതികൾ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് മറ്റോടത്ത് കൊടുത്തൊക്കെ ചെലവാകുന്നുണ്ട്. ഈ കൊടുക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പണം ചെലവഴിക്കേണ്ട ഗതികൾ അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. പടച്ചോനെ അപകടത്തിൽ നിന്ന് നീ കാവലാകണേ അല്ലാ. അജ്ഞാരാ ഒരാൾ അൽഹംദുലില്ല. ആ ഒന്ന് പറയും, ഒന്ന് പറയും. നമ്മളിത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, തങ്ങൾ പാപ്പ എത്തിയ സ്ഥിതിക്ക് വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കണം. ഏ നിങ്ങൾ രണ്ടാളെന്തിനാ ഒരു വൈക്ക് പോണത്? ഒരാളെ ഇതിയാക്കി പിടിച്ചൂലെ? അപ്പൊ ഒരാൾ മറ്റേ ഭാഗത്ത്, അവിടെ ഒരാൾ പറഞ്ഞോ അല്ലേ അൽഹംദുലില്ല. ആ അവിടെ ഒരു ചെറുപ്പക്കാരൻ കൈയാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ഈമാൻ കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. നിങ്ങൾ അയാളെ നോക്കല്ല വേണ്ടേ, നിങ്ങൾ ആമീൻ പറയാ വേണ്ടേ? നിങ്ങൾക്ക് വല്ലതും കിട്ടണമെങ്കിൽ വായിക്കോളി, ഓ മോന്റെ സ്വർഗത്തേക്ക് പോകും, മോന്റെ കബറിലേക്ക് പോകും, നമ്മൾ നമ്മളെ കബറിലേക്കാ പോവാ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കാര്യം നോക്കുക. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് തരട്ടെ, അള്ളാഹു എല്ലാവർക്കും സന്തോഷം തരട്ടെ. അൽഹംദുലില്ല. അപ്പൊ എത്രയായി? 5 kindle അല്ലേ? 4 ആയത്. ആ 4 kindle അൽഹംദുലില്ല. ആ ഞാനാണ് കുട്ടികളെ, ചെറുപ്പക്കാർ മക്കളൊക്കെ ഉണ്ടല്ലോ നല്ല കുട്ടികൾ. അതെ മൂപ്പര് അൽഹംദുലില്ല. അള്ളാഹു എന്നെ ഖൈർ കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവനെ മൂപ്പര് മക്കളും കുടുംബവും ഒക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ നീ ഈമാൻ നൽകണേ അല്ലാ. അൽഹംദുലില്ല. അവിടെ ഒരാള് അൽഹംദുലില്ല. അള്ളാഹു എന്നെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ല. 6 kindle ഈ പറഞ്ഞവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. നിങ്ങളെ കേസിൽ നിന്നൊന്നും കൊടുക്കണ്ടല്ലോ, പടച്ചോം കൊടുത്തോളൂ. നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞാണ്. അള്ളാഹു എന്നെ ഖൈർ കൊടുക്കണേ അല്ലാ, അള്ളാഹു എന്നെ ഈമാൻ നൽകണേ അല്ലാ. അൽഹംദുലില്ല, അൽഹംദുലില്ല. അപ്പൊ 6 kindle അൽഹംദുലില്ല. ഇനി ആരാണ്? ആ നമുക്ക് അതൊന്ന് ഒന്നാണ് പൂർത്തിയാക്കി കൊടുക്കാൻ. ഒന്ന് നോക്കാൻ നിങ്ങൾ ഇനി ആരാണുള്ളത്? ആ ഒരു 10 കിട്ടിയാൽ അത്ര നമുക്ക് ഒരു ആദായം കിട്ടുമല്ലോ നമ്മുടെ സ്ഥാപനത്തിന്. വളരെയധികം ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉള്ള കാലാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ വേം വേം പറയല് കഴിയും. ഏതായാലും ആവട്ടെ, 5000 ഒരു 10 കൂടി ഇവിടെ ഉണ്ട്. അള്ളാഹുവെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ സയ്യിദ് അവർക്കുള്ള മജ്‌ലിസാണ്, മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പറ്റി പറഞ്ഞ മജ്‌ലിസാണ്. പടച്ചവനെ താജുല്ലുടമയുടെയും എല്ലാം ഒരു ഇസ്സത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ ആരംഭിച്ച് നിലനിർത്തുന്നത്. സഹായിക്കുന്നവർക്ക് നീ അർഹമായത് നൽകണേ അല്ലാ. അൽഹംദുലില്ല. ഇനി ആരാണ്? ഒരു ഹിന്ദിയിൽ പറയാൻ പറ്റുമോ? ഇപ്പൊ 6 kindle 4 കൂടി കിട്ടിയാ നമുക്ക് എന്താ ഒരു 10 ആവൂലേ? 10 kindle ഒരു 10 വളരെ കാണാം. എന്താ ചെയ്യാം? ആ അപ്പൊ ഇരിക്കട്ടെ. ആ 1 kindle കൂടി വരും. ആ 10000 പറഞ്ഞ പെണ്ണുങ്ങൾ അടുത്ത് വേറെ പെണ്ണുങ്ങൾ ഇരിക്കണില്ലേ? അപ്പൊ ഒന്ന് നോക്കാൻ പറ്റില്ല. ഉമ്മമാരൊക്കെ കൊടുക്കും ഇൻഷാല്ലാ, നമ്മളെ സഹോദരിമാരൊക്കെ വലിയ സഹായം. എന്നാൽ ഞാൻ ഇവിടെ വന്നിങ്ങാണ്ട് അരി ചോദിച്ചപ്പം എത്ര വേഗമാണ് എല്ലാരും അരി കൊടുത്തത്. അപ്പൊ നിങ്ങൾ ആ കൊടുത്ത സന്തോഷം കണ്ടപ്പോഴല്ലേ അൽഹംദുലില്ല. അരിയും കഴിച്ചിങ്ങാണ്ട് ഇവിടെ കടന്നുറങ്ങാൻ സ്ഥലം വേണ്ടേ? അതിനൊരുക്കുള്ളൂ നമ്മള്. അൽഹംദുലില്ല. ഇന്നിപ്പോ നമ്മള് SYS ദാറുൽ ഖൈർ എന്ന് പറഞ്ഞിട്ടൊരു വീടിന്റെ തറക്കല്ലിട്ട് വരിക. കൊണ്ടോട്ടിരുന്ന് കുറച്ചപ്പുറം ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും 3 kids 2 boys 1 girl പടച്ചോനെ ആ യത്തീമായ കുട്ടികളെയും കൊണ്ട് ആ പെണ്ണ് കരഞ്ഞ് ജീവിക്കാൻ, അപ്പൊ അവർക്ക് ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കാൻ SYS തീരുമാനിച്ചു. അതിനൊരു സ്നേഹിതൻ ആ വീടിന് വേണ്ടി സഹായിച്ചു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പടച്ചവനെ യത്തീമക്കളെ പോറ്റിന് ആ ഉമ്മാക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. എന്നാ പറയും മക്കളെ, അള്ളാഹുവെ ഞങ്ങളെ നീ മരിപ്പിച്ച് പെട്ടെന്ന് ഭാര്യമാരെ യത്തീമുകളാക്കല്ലേ അല്ലാ, പടച്ചവനെ വിധവകളാക്കല്ലേ അല്ലാ. ആ പറയും ഒരു കിൻഡലും കൂടി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ
മൂപ്പരത്തൊരു കിഞ്ചലി അല്ലാ ഞാൻ ആദ്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്തോട്ടെ എന്ന് വെച്ച് പിന്നെന്താന്ന് വിചാരിച്ചാലും നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് ക്ഷീണാകണ്ടെന്ന് കരുതിയിട്ടില്ലേ ഇരിക്കട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അപ്പൊ ഏഴ് കിഞ്ചലായി ഇനി ആരാണ് ഒന്ന് വേഗം പറയും നമുക്കങ്ങനെ തങ്ങളെ ഇരിക്കാണ്ട് നേരം വെക്കാൻ പറ്റൂല വേഗം പറയും ഇനി ആരാണ് ഒരു മൂന്ന് കിഞ്ചലും കൂടി കിട്ടിയാൽ നമുക്കിപ്പോ ദ്വാർക്ക ഇൻഷാ അല്ലാ ഇനി ആരാ ഒരു മൂന്ന് ആളുകളും കൂടി മൂന്ന് കിഞ്ചലി എന്നാൽ നമുക്ക് പോയൊരു ടന്നായി അൽഹംദുലില്ല അള്ളാഹു ഖൈർ തരട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ അൽഹംദുലില്ല ആ നമ്മളെ സഹോദരിമാരൊക്കെ ഇപ്പൊ കൊടുത്തയക്കൽ തുടങ്ങും അപ്പൊ ഇൻഷാ അല്ലാ ഇനി ആരാണ് ഒരു കിഞ്ചലും കൂടി ഒന്ന് പറഞ്ഞാട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വതക്ക അത് ആപത്തിനെ തടയുന്ന സംഗതിയാണ് പടച്ചവനെ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ ആപത്ത് തടുക്കണേ അള്ളാ പടച്ചവനെ എല്ലാ മുസീബത്തിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അള്ളാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മളെ ഓൺലൈനിലൊക്കെ കുട്ടികൾ പറയലുണ്ടെന്നല്ലോ ഈ ഓൺലൈൻ ഇതിലെങ്ങനെ കാണിച്ചിട്ടുണ്ടോ അതിനാണ് പുറത്തേക്കൊന്നുമില്ലേ എന്നാ മതി അള്ളാഹു തആല റഹ്മത്തേ മാറാവട്ടെ അള്ളാഹു ബർക്കത്തേ മാറാവട്ടെ അതിന് ഗൾഫിൽ എന്താണെന്നറിയോ ഇപ്പൊ വല്ലാത്ത ക്ഷീണം വന്നുകൊണ്ടിരിക്കുക പടച്ചവനെ ഗൾഫിലുള്ള ഞങ്ങളെ മുഴുവൻ പ്രവർത്തകർക്കും നീ കാവലാകണേ അള്ളാ ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നുണ്ട് ശമ്പളം വെട്ടിക്കുറക്കുന്നുണ്ട് ഞാൻ ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കുന്നുണ്ട് പടച്ചോനെ ഞങ്ങളെ ആളുകൾക്ക് നീ കാവലാകണേ അള്ളാ ഗൾഫ് അസ്തമിച്ചാൽ എല്ലാ വാതിലും അടയപ്പെടും പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ ആ ഞാരാണ് ഒരു 5000 പെണ്ണുങ്ങളാരും പിന്നെ പറഞ്ഞില്ല ഒരു മൂന്ന് കിൻഡലും കൂടി കിട്ടിയപ്പോ നമുക്കാണ് ദ്വാർക്ക തങ്ങളെ ദ്വായ തുടങ്ങും ചെയ്യാം ഇൻഷാ അല്ലാ ഞാരാണ് ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഹൈദീൻ ഷെയ്ഖ് തങ്ങളെ ഹക്കുകൊണ്ട് ആഫത്തുകളെ തടുക്കണേ അല്ലാ മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാ രണ്ട് ചെറുപ്പക്കാരിങ്ങനെ സ്വകാര്യം പറയാണ് നമുക്ക് രണ്ടാക്കും കൂടി ഒരു കിൻഡലാണ് കൊടുത്താലോ അപ്പൊ 2500 മതിയല്ലോ അല്ലേ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആരാന്നാലും അരക്കിൻഡലി ഇപ്പൊ 2500 കൊടുത്തങ്ങാണ്ട് രണ്ടാൾ കൂടിയിട്ട് ഒരു കിൻഡലാക്കാം നമുക്ക് ഒരാളൊന്നും തുടങ്ങിക്കാണ് അപ്പൊ നമുക്ക് ആ ചെറുപ്പക്കാരൻ കുട്ടി അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ നീ സന്തോഷം കൊടുക്കണേ അള്ളാ നീ റാഹത്ത് കൊടുക്കണേ അള്ളാ അൽഹംദുലില്ല അൽഹംദുലില്ല ഓൻ്റെത് ഒരു ആര അള്ളാഹു എല്ലാ കാര്യത്തിലും ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ ഇനി ആരാണ് ആ ഒരു ആരൻ്റെ ഒപ്പം വേറൊരാളൊരു ആര കൂടിക്കാണ് അള്ളാ അൽഹംദുല്ല ചെറുപ്പക്കാരനാണ് അള്ളാഹുവിന് നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ ചെയ്യുന്ന ജോലികളിലൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാ കുടുംബത്തിലൊക്കെ നീ ഐശ്വര്യം കൊടുക്കണേ അള്ളാ ഒരു രണ്ടാളും കൂടി കൂടിയപ്പം അരിയും അരി ഒരു കിൻഡലായി അപ്പൊ 8 ഇനി ആരാണ് ഒരു ആര അൽഹംദുലില്ല ഒരു അരക്കിൻഡലി ആര അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഞാനാണ് അത് മൂപ്പരവക പടച്ചോനെ ഒന്ന് കഴിഞ്ഞിട്ടല്ല പിന്നെന്താ വെച്ചാൽ ഈ സന്തോഷത്തിന് കൊടുക്കാൻ മൂപ്പരവക വരാര അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ നീ ഇസ്സത്ത് കൊടുക്കണേ അള്ളാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 8.5 അപ്പം ആര ഞാരാണ് ഒരാര പൂർത്തിയാക്കി അത മൂപ്പരവക അൽഹംദുലില്ലാ 2500 റുപ്യ അര മൂപ്പരവക അള്ളാഹുവെ നീ ഖൈർ കൊടുക്കണേ അള്ളാ നീ സന്തോഷം കൊടുക്കണേ അള്ളാ അപ്പൊ 9 കിൻഡലായി അപ്പൊ 9 കിൻഡലായി ഇനി ആരാണ് ഒരു ആര ഒരാരെയും കൂടി ഒരാൾ പറഞ്ഞാണ് ആ രണ്ട് അതാക്കണം ചെറുപ്പക്കാരൻ അൽഹംദുലില്ല ആരല്ലേ മോനെ അൽഹംദുലില്ലാ നല്ല ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ നല്ല ജോലിയും ബർക്കത്തും അള്ളാഹു എന്നീ കൊടുക്കണം റഹ്മാൻ അപ്പൊ ആര ആ കുട്ടിന്റെ വക ഇനി ആരാണ് ഒരാര ഒരാരെയും കൂടി കൊടുത്താണ് അൽഹംദുലില്ലാഹ് മോൻ്റെ ആര അൽഹംദുലില്ല അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ നീ സന്തോഷം കൊടുക്കണേ അള്ളാ നീ റാഹത്ത് കൊടുക്കണേ അള്ളാ അപ്പൊ നമുക്ക് ഒരു ടെന്ന് പൂർത്തിയായി അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ നൽകട്ടെ പടച്ചവനെ ഈമാൻ നൽകണേ അള്ളാ തഖ്വ നൽകണേ അള്ളാ ഇസ്സത്ത് നൽകണേ അള്ളാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ആ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടാകാൻ ഒരു കുട്ടി വരാര അൽഹംദുലില്ലാ നല്ലൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവെ ഖൽബിൽ ഈമാൻ നിറക്കണേ അള്ളാ തഖ്വ കൊടുക്കണേ അള്ളാ ഇഖ്ലാസ് നൽകണേ അള്ളാ അൽഹംദുലില്ലാ ആ കുട്ടി ഒരു ടെന്നു ഒരു അര ടെന്നു ഉദ്ഘാടനം ചെയ്തേക്ക അൽഹംദുലില്ലാ ആരെ ആ നൂറുദ്ദീൻ എത്ര മുഹമ്മദ് അബ്ദുൽ ബാരി രണ്ടാളും കൂടി ഒരു കിൻഡല് രണ്ടാളും കൂടി 2500 2500 ദാ കൂട്ടിൻ്റെ ബിസ്മില്ലാ ദാ ദാ
അപ്പോടെ പിന്നെ ഒന്നര കിൻഡലായി. ഇത് രണ്ടാൾ ഒരു കിൻഡല്, ഇയാളത് ഒരു അര. അപ്പൊ ഒന്നര കിൻഡലായി. അൽഹംദുലില്ല, ഒന്നരയായി. ഇനി ആര ഒരു അര ഒരു പൂർത്തിയാക്കിക്കാണിയത്. അൽഹംദുലില്ല, അള്ളാഹുവിനെ കബൂൽ ചെയ്യണം റഹ്മാൻ. പടച്ചോനെ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെയും മുത്തുനബിയുടെയും ഒക്കെ ആ റബീ കൊണ്ട് സന്തോഷകരമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ കാവലാകണേ അള്ളാഹ്. അൽഹംദുലില്ല, അൽഹംദുലില്ല. പതിനൊന്നര കിൻഡലായി, ഒരു അരിയും കൂടി പൂർത്തിയാക്കിയാണ്. നമുക്ക് അങ്ങനെയാണ് വാർക്ക. ആരാണ് ഒരു അര? ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ല. ആരെങ്കിലും ഒരാള് ഒരു സ്ത്രീ ആര? അൽഹംദുലില്ല. ആ സഹോദരിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ സഹോദരിക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ല, അൽഹംദുലില്ല. അപ്പൊ നമുക്ക് എത്രയായി? 12 കിൻഡലായി. അപ്പൊ നമുക്ക് ഇവിടെ ആകെ വേണ്ടതിന്റെ നാലിലൊന്നായിട്ടുള്ളൂ. എങ്ങനെ ഇപ്പൊ നമ്മൾ പണി തുടങ്ങാം? ഇൻഷാ അല്ലാ, പലേ വൈക്കുവാണ് പോകുമ്പോ അള്ളാഹു തരും. ഇൻഷാ അല്ലാ, പടച്ചോൻ ഹൈർ തരട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. പലർക്കും കൊടുക്കണം എന്നുണ്ട്, പക്ഷെ സംഖ്യ ഒക്കെ വലുതാകുമ്പോ എങ്ങനെ കൊടുക്കപ്പത്തെ കാലത്ത് റബ്ബറിനും വിലയില്ല, തേങ്ങക്കും വിലയില്ല. കൗങ്ങമെന്ന് ഒരു കൗങ്ങമൊക്കെ പകരാന്ന് വെച്ചാൽ കൗങ്ങും അടക്കും കൂടി കീപ്പിട്ട് പോകണ മട്ടത്തിലാളുകൾ നമ്മളെ ഊരി ഉണ്ടാവില്ല. അങ്ങനത്തെ കാലഘട്ടമായി. അപ്പൊ അള്ളാഹു തആല നമുക്ക് എല്ലാത്തിനും വില കൂട്ടിത്തരട്ടെ. നമ്മളെ കുഞ്ഞുങ്ങൾ അള്ളാഹു വർദ്ധി തരട്ടെ. ഒരു കഞ്ചി നമ്മളെ പൂർത്തിയാക്കാൻ 1000 ഉറുപ്യന്റെ ഒരു ഒരു കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടിയാല് ഒരു സമാധാനായിക്കോളും. ഞാനിവിടെ വന്ന് അതാ മൂപ്പർ ഉദ്ഘാടനം ചെയ്ത് അൽഹംദുലില്ല. 1000 പറഞ്ഞപ്പോഴേക്കും മൂപ്പർ ഉദ്ഘാടനം ചെയ്ത് അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ല, അൽഹംദുലില്ല. നമ്മളെ കെട്ടിടത്തിന്റെ വിഷയത്തിക്ക് നമുക്ക് കൊടുക്കാം 1000 ഉറുപ്യ മൂപ്പരുത്. ഞാനവരായി 2000. അൽഹംദുലില്ല, മൂപ്പരുത് 1000. അപ്പൊ 2000 അള്ളാഹു എന്നീ റാഹത്ത് കൊടുക്കണേ. നിങ്ങൾ ആമീൻ പറയും മക്കളെ. എന്തൊരു കുട്ടികളാത്. അപ്പൊ 2000 മോര്യാര ഉസ്താദിന്റെ അള്ളാഹു എന്നീ ഹയർ കൊടുക്കണേ, അള്ളാഹ് സന്തോഷം കൊടുക്കണേ. അള്ളാഹ് അപ്പൊ 3000. ഞാനാണ് 1000 ആള്. അൽഹംദുലില്ല, വേം വേം വേ പറ അൽഹംദുലില്ല. അവിടെ ഒരാൾ 1000. അൽഹംദുലില്ല, 3000. അവിടെ ഒരാൾ അൽഹംദുലില്ല, 4000. അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാൻ, നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഞാനാണ് 1000 പറഞ്ഞോളെ മക്കളെ. ഇതൊക്കെ നമ്മൾ വലിയ സംഗതിയല്ലേ. അടുത്ത സലാത്തിന് വരുമ്പോ കൊടുത്താൽ മതി നമ്മള്. അപ്പോഴേക്ക് കുറേശ്ശെ ഒരുമിച്ച് കൂട്ടിയാൽ തന്നെ ഉണ്ടായി കിട്ടും. സ്ത്രീകളൊക്കെ 1000 പറയിപ്പോ. പെണ്ണുങ്ങളെത്തിക്ക് ഒരു ലിസ്റ്റും കൊണ്ട് പോയി നോക്കി. അപ്പൊ 1000 ആ മൂപ്പരത് 1000. അള്ളാഹു രോഗത്തിന് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അലവ്യാജി 1000. അൽഹംദുലില്ല, അൽഹംദുലില്ല. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ എത്രയായി? 4, 5, 6, 7 അൽഹംദുലില്ല. ഞാനാണ് വേം പറയും നമുക്ക് ഇപ്പൊ ഒന്ന് പൂർത്തിയാക്കണം. അൽഹംദുലില്ല, അതാ തലക്ക് ഒരാൾ 1000. അൽഹംദുലില്ല, 8 അള്ളാഹു എന്നെ കബൂൽ ചെയ്യണം റഹ്മാനെ. അൽഹംദുലില്ല, അൽഹംദുലില്ല. നിങ്ങളൊക്കെ അതൊരു പിരിവിന്റെ സഭയാക്കി മാറ്റല്ലി. വേഗമാണ് കൊടുത്തത് എന്നുള്ളതല്ലോ. നമുക്കിങ്ങനെ കെട്ടിടം ആയി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കും. അപ്പൊ 8000. ഞാൻ അൽഹംദുലില്ല, അൽഹംദുലില്ല. നമ്മളിങ്ങനെ 8 നോക്കി നിർത്താൻ പറ്റൂല. എന്റെപ്പൊരു ആചാര്യ അജിനു മതി. അയാളെ മക്കത്തിന്ന് പരിശോധിച്ച് നോക്കുമ്പോ അയാളെ ഷുഗർ 338 ഞാൻ നല്ല മധുരമുള്ള 2 മുട്ടായിയാണ് വാങ്ങി കൊടുത്തത്. 350 റൗണ്ടാക്കി. അപ്പൊ അല്ലാതെ കണക്ക് വെക്കാൻ പറ്റണ്ടേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഏതും നമ്മൾ എന്താക്കണം, ഒരു കണക്ക് ഒരു ക്ലിയർ ആക്കി വെക്കണ്ടേ. അപ്പൊ ഇവിടെ 8000. ഞാൻ അൽഹംദുലില്ല, അള്ളാഹു തആല ഹൈർ തരട്ടെ. ഒരു 1000 രണ്ടാളും കൂടി ഉണ്ടായാൽ നമുക്ക് തങ്ങളെ എത്തിച്ച് ഞാൻ നിർത്തും. അൽഹംദുലില്ല, അള്ളാഹു എന്നെ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാൻ. ഞാനാണ് 1000 ആളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹൈറായ പ്രതിഫലം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ വേം പറയും. തങ്ങൾ പാപ്പാൻ്റെ ദിക്റ് തുടങ്ങണം. ദൂരെ എത്തേണ്ട ആളുകളല്ലേ നിങ്ങൾക്ക്. ഇവിടെ തന്നെ എങ്ങനെയാണ് പോയാൽ മതി. ആ കുട്ടിൻ്റെ ചെറുപ്പക്കാരനാണ്. അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ, നീ സന്തോഷം കൊടുക്കണേ അള്ളാ. അപ്പൊ 9 ഞാൻ ഷുക്കൂർ ആക്കൂർ 1000. അൽഹംദുലില്ല. അപ്പൊ 10 എത്രയും മൂപ്പർ പറഞ്ഞ കുട്ടിയെ? 10 അൽഹംദുലില്ല. ഞാനെങ്കിലും ഉണ്ടോ? ഒന്ന് അത് വേർക്കല്ലേ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അൽഹംദുലില്ല, അൽഹംദുലില്ല. അതെ, അവിടെ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ 11 അൽഹംദുലില്ല. അള്ളാഹു നീ ഹൈർ കൊടുക്കണേ അള്ളാ, നീ സന്തോഷം കൊടുക്കണേ അള്ളാ. അൽഹംദുലില്ല. ഞാൻ 11 അബ്ദുസമദ് ഒമാനൂര് 1000. അൽഹംദുലില്ല. അപ്പൊ 12 അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാൻ. അവിടെ ഒരാൾ അൽഹംദുലില്ല. 13 അപ്പുറത്തൊരാൾ 14 14 അൽഹംദുലില്ല. ആരോടെ? എവിടെ? അൽഹംദുലില്ല. അവിടെ ഒരാൾ 15 അൽഹംദുലില്ല, അൽഹംദുലില്ല. 15. അപ്പൊ 3 കിൻഡലായി. അൽഹംദുലില്ല, അൽഹംദുലില്ല. അപ്പൊ നമുക്ക് 12
മൂന്നും പതിനഞ്ച് കിൻഡലായി. അൽഹംദുലില്ലാ, അള്ളാഹുവേ നീ ഖൈർ കൊടുക്കണേ അള്ളാ, നീ ഇസ്സത്ത് കൊടുക്കണേ അള്ളാ, നീ റാഹത്ത് കൊടുക്കണേ അള്ളാ എന്ന് ദുആ ചെയ്തു കൊണ്ട് അഞ്ച് പെണ്ണുങ്ങൾ ആയിരിച്ച് അൽഹംദുലില്ലാ. തങ്ങൾ പാപ്പ പ്രത്യേകം ദുആർക്കണം. അഞ്ച് പെണ്ണുങ്ങൾ ആയിരിച്ച വീതം. അപ്പൊ ഒരു കിൻഡലായി. കണ്ടങ്ങൾ പോലെ ആലോചിച്ചതാണ് അഞ്ചാളും കൂടി. അള്ളാഹുവേ അഞ്ച് സ്ത്രീകൾക്കും ഈമാൻ കൊടുക്കണേ അള്ളാ, മക്കളെ കൊണ്ടൊക്കെ ബർക്കത്ത് കൊടുക്കണേ അള്ളാ, കുടുംബത്തിലൊക്കെ ഇസ്സത്ത് കൊടുക്കണേ അള്ളാ, പടച്ചവനെ ഞങ്ങളവിടെ കൂടിയ മുഴുവൻ സഹോദരിമാർക്കും സുഖപ്രസവം നൽകണേ അള്ളാ, സ്വാരിഹായ മക്കളെ കൊടുക്കണേ അള്ളാ, പടച്ചവനെ വിഷമുള്ള രോഗം നൽകല്ലേ അള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ പതിനഞ്ചും അഞ്ചും ഇരുപത്, നേരത്തെ രണ്ട് ഇരുപത്തിരണ്ടായി, ഇരുപത്തിരണ്ടായിരം. ഇത് ആര്യ മാസ്റ്റർ അൽഹംദുലില്ലാ. അബൂബക്കർ അനന്താവൂർ. അപ്പം രണ്ടായി, ഇരുപത്തിരണ്ടും രണ്ടും ഇരുപത്തിനാലായി. രണ്ടാക്കും അള്ളാഹു റഹ്മത്തിയും മാറാവട്ടെ, അള്ളാഹു ബർക്കത്തിയും മാറാവട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ ഇരുപത്തിനാലായി, ആ ഇരുപത്തിനാലായിരായി. ഇനി ഒരായിരം പറഞ്ഞാൽ അപ്പൊ ഇരുപത്തയ്യായിരം ആക്കിയാണെങ്കിൽ നമുക്കാണ് ദ്വാരക്ക ഒരായിരക്കാരനവിടെ, ആ അവിടെ ഒരാളായിരം. അൽഹംദുലില്ലാ. അപ്പൊ ഇരുപത്തയ്യായിരമായി അല്ലേ. ഇരുപത്തയ്യായിരം ആകുമ്പോ എത്ര കിൻഡലുണ്ടാവും? അഞ്ച് കിൻഡലുണ്ടാവും അല്ലേ. അൽഹംദുലില്ലാ. അപ്പൊ പന്ത്രണ്ടും അഞ്ചും പതിനേഴ്. ഈ കുട്ടിയാ, ആ അൽഹംദുലില്ലാ. മോനിക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാ ഇരുപത്താറായിരായി. നമുക്ക് വേഗം ദ്വാരക്കൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കാത്തുനിന്നാലേ നമുക്ക് പറ്റുള്ളൂ. അവനാന്റെ സ്വർഗത്തേക്ക് അവനാന്റെ പോകാൻ പറ്റുള്ളൂ. അള്ളാഹുവേ ഞങ്ങളെ ഓരോ വാക്കും ഈ സ്ഥാപനത്തിന്റെ വളർച്ചക്ക് നീ ഒരു കാരണമാക്കണേ അള്ളാ. പടച്ചോനെ ബഹുമാനപ്പെട്ട കല്ലൂരി മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയായി സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായി വയല് പറഞ്ഞും ദർസ് നടത്തിയും ജീവിച്ച ആളാണ് അദ്ദേഹത്തിന്. ഇതൊക്കെ കാണുമ്പോൾ ആത്മാവിന് നീ ശാന്തി കൊടുക്കണേ അള്ളാ, സമാധാനം കൊടുക്കണേ അള്ളാ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓതാൻ പോകുമ്പോഴേ ഇപ്പാന്റെ നിർബന്ധത്തിനാണ് ഞാൻ ഓതിയത്. ഇപ്പ അങ്ങേയറ്റം നിർബന്ധിച്ചു. ഞാൻ മൂന്ന് വട്ടം ഒത്തു നിർത്തിയതാണ്, വാപ്പ സമ്മതിച്ചില്ല. അന്നത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോ മൂന്ന് വട്ടം ഒത്ത് നിർത്താൻ തീരുമാനിച്ചു, വാപ്പ സമ്മതിച്ചില്ല. അങ്ങനെ ആ ഒരു ചെറിയ കുട്ടിയാണ് ആയിരം റുപ്യേറ്റ് വന്നിരിക്കുന്നത്. അള്ളാഹു നല്ല ഉഹറവിയായ കുട്ടിയാക്കി കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മോനാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ എത്രയായി? ഇരുപത്താറ് ഒന്ന് ഇരുപത്തേഴായി. ഓത്ത് നിർത്തിയ വാപ്പ സമ്മതിച്ചില്ല. വാപ്പാന്റെ നിർബന്ധത്തിനാ ഞാൻ മൂലാരായത്. വാപ്പ മരിച്ചിട്ട് ഇത് പതിനാലാമത്തെ കൊല്ല. അള്ളാഹുവേ വാപ്പാന്റെ ഖബർ നിസ്വർഗമായി കൊടുക്കണേ അള്ളാ. ഞങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാ. ഇവിടെ കൂടിയിരിക്കുന്ന ആണുങ്ങൾ ഇതാ, നിങ്ങളൊരു അഞ്ഞൂറ് ആളുണ്ട്. ഒരഞ്ഞൂറ് പെണ്ണുങ്ങളെയും കൂട്ടിക്കൊളി, ആയിരം ആളായില്ലേ? നിങ്ങൾ ആയിരം ആളിപ്പോ ആമീൻ എന്ന് പറഞ്ഞപ്പം ഇന്റപ്പാന്റെ ഖബറിലേക്ക് ഒന്നിന് പത്ത്, ആയിരം ആമീൻ ഖബറിലേക്ക് എത്ര കിട്ടിയത്? പതിനായിരം ആമീൻ. ഇന്ന മൂലാരാക്കി പഠിപ്പിച്ചതിന്റെ ലാഭം ഇപ്പാക്ക് കിട്ടിയത് ഈ സെക്കൻഡിൽ പതിനായിരം ആമീൻ. ഇന്ന് ഞാൻ രാവിലെ ദർസ് നടത്തി എന്റെ കുട്ടികളെ കൊണ്ടൊന്ന് അർപ്പിച്ചു. നിങ്ങളുടെ ആ യത്തീമായ കുടുംബത്തിന് വീടുണ്ടാക്കാൻ വേണ്ടിപ്പോയപ്പോൾ നൂറാൾ അവിടെ കൂടിക്കണം. ഓരോടും വാപ്പാക്കൊന്നത് അർപ്പിച്ചു. ഒരു ദിവസം ഒരു ഇരുപത്തയ്യായിരം ആമീൻ ഇപ്പാന്റെ കബറിലേക്ക് കിട്ടട്ടെ. ഇന്നെ പഠിപ്പിച്ച് ഇപ്പാക്കൊരു ഗുണം കിട്ടണ്ടേ. നമ്മക്ക് അന്ന് മുതൽക്ക് ഭക്ഷണം തന്നു പോന്ന ആളുകൾ ഉമ്മാരും വാപ്പാരൊക്കെ മരിച്ചുപോയി. എല്ലാവരും ഓഫറത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് താമസിക്കാനും മറ്റും കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും ആ സ്ഥാപനത്തിലെ കുട്ടികൾ ദ്വാർക്കുമ്പം നമ്മളെ ഹയാത്തിലും മൗത്തിലും അതാണ് നമ്മളെ നിധി. എന്താണ് അള്ളാ? ഏഴ് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഏഴായിരം. അള്ളാഹുവേ ആ ഏഴ് സഹോദരിമാർക്കും നീ റഹ്മത്ത് കൊടുക്കണേ അള്ളാ, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാ, നീ സന്തോഷം കൊടുക്കണേ അള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ അപ്പൊ ഏഴ് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഏഴായിരം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെ ഇരുപത്തിയേഴും ഏഴും എത്ര? മുപ്പതാ, മുപ്പത്തി നാല്, മുപ്പത്തി നാലായി. അൽഹംദുലില്ലാ. എന്നാ ഇനി നമുക്ക് നിർത്തുക, ഇനിയിപ്പോ അത് നേരം വെക്കുകയാണ്. തങ്ങൾ പാപ്പ ഞാനിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഒന്നും പറയാത്തത്. പിന്നെ ഈ സ്ഥാപനത്തിന് ഇത് കിട്ടുമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇൻഷാ അള്ളാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറായ അമൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇന്നലെ നമ്മളെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഊസായി. അവിടുന്ന് നമ്മൾ പിരിഞ്ഞെല്ലാം കൂടി പോകുമ്പോഴേക്ക് വീട്ടിലെത്തിയപ്പോഴേക്ക് മൂന്ന് മണിയായി. അപ്പൊ ഇന്നിപ്പോ ഞാൻ നേരം വെക്കാം, രാവിലെ ബാംഗ്ലൂർ പോകാം. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. തങ്ങൾ പാപ്പ ദൂരെ നിന്ന് ഇന്നലെ കുഞ്ചിലത്ത് സ്വലാത്തേ അവിടുന്ന് ഓടി ഇവിടെ എത്തിച്ച് വീട്ടിലൊന്ന് പോയി
ചെറിയൊരു വിശ്രമം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം അധികം താമസിപ്പിക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളെ സയ്യിദന്മാർക്കും നമ്മളെ ആലിമ്യങ്ങൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ഒരു സ്ത്രീ 500 രൂപ അല്ലേ, അപ്പം നമുക്ക് എത്രയായി? 35,000. 35,000 എത്ര ഇൻ്റലോട്ട്? 735 അല്ലേ. അപ്പം നേരത്തെ 12 × 7 എത്രയായി? 12 × 7 എത്രയായി? ഇല്ലാത്തൊരു സംഗതിയായാലും പണം കളക്കണം. 19 ആ 19 കിൻഡൽ. അൽഹംദുലില്ലാ. മിച്ചു മുസ്ലിയാർ 1,000 രൂപ മോൻ നല്ല മുത്തായിമാകാൻ അള്ളാഹു.